മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ നരകത്തിലാണ്, അവർ മുസ്ലിങ്ങളല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ടല്ലോ. ഇത് സുലൈമാൻ സഖാഫി മാളിയേക്കൽ നബിദിനാഘോഷം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ്, അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മാലിയേക്കൽ സുലൈമാൻ സഖാഫി തന്റെ പുസ്തകത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന നുണകളുടെ പ്രവാഹമാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. ഞാനൊരു ആമുഖമായിട്ട് പറയട്ടെ, ആലുവയില് ഞങ്ങൾ സംവാദം നടത്തി. ഒരു 3 മണിക്കൂർ നീണ്ടു നിന്ന ഒരു സംവാദമായിരുന്നു. ആ സംവാദത്തിൽ ചുരുങ്ങിയത് ഒരു 20 കളവെങ്കിലും മുജാഹിദ് പറഞ്ഞു. 3 മണിക്കൂറിനുള്ളിൽ 20 കളവ് പറയാൻ സാധിക്കുമോ എന്ന് നിങ്ങളൊരു പക്ഷേ ആകെ ആശങ്കപ്പെട്ടേക്കാം. അത് നേർക്കുനേർ അവതരിപ്പിക്കുന്ന ഒരു സീഡ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറഞ്ഞ വോട്ടുകൾ ഇവിടെ ഉണ്ടായിരിക്കണം കഴിഞ്ഞു. എന്റെ 20 കളവ് അത് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് 18 ഞങ്ങൾ ചുരുക്കിയിട്ടുണ്ട്. കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കളവില്ലാത്തത് കൊണ്ടല്ല. പച്ചയായ കളവ് നേരിട്ട് പറയുക, മുന്നിൽ വന്നിട്ട് കളവ് പറയുന്ന ആളുകൾ പിന്നെ ഇങ്ങനെ കളവ് പറയുമെന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം എന്റെ മുസ്ലിങ്ങളോട് പറയുന്നു, റബീഉൽ അവ്വൽ മാസമാകുമ്പോ നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയുകയാണ് ചെയ്യുക. എന്നാൽ വഹാബികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുകയാണ് ചെയ്യുക. ഇതിനുള്ള തെളിവാണിത്. എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് 2 കൂട്ടരും റബീഉൽ അവ്വൽ മാസമാകുമ്പോ പറയും. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയും, അവിടുത്തെ മുഅ്ജിസത്ത് പറയും, അവിടുത്തെ മദഹുകൾ പറയും, അവിടുത്തെ അസാധാരണത്വങ്ങൾ പറയും, ഒക്കെ പറയും. ഇവരും ഇതുപോലെ സ്റ്റേജ് കെട്ടു, റബീഉൽ അവ്വൽ മാസം പ്രത്യേക സ്റ്റേജ് കെട്ടു എന്നിട്ട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ്, അവർക്ക് വേണ്ടി പാപമോചനം ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ കളവ് പറയും. ഇപ്പൊ എന്ത് മനസ്സിലായി? റബീഉൽ അവ്വൽ മാസം 2 കൂട്ടരും പരിപാടി വെക്കുന്നു. ഒരു കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിക്കുന്നു, വേറൊരു കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുന്നു. വല്ലദീന യുസൂന റസൂലല്ലാഹി ലഹും അസാബുൻ അലീം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ, പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ അവന് ശക്തമായ കഠോരമായ ശിക്ഷയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തുകയില്ലേ? അവിടുത്തെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറഞ്ഞാൽ, അവിടുത്തെ മാതാപിതാക്കൾ കാഫിറാണെന്ന് പറഞ്ഞാൽ ആരാണ് ഹബീബ് എന്നറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അബൂജഹലിന്റെ മകനാണ് എന്ന് നിങ്ങൾ പറയരുത് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ത് ബാപ്പാനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മകനെ ചീത്ത പറയരുത്, ബാപ്പ അബൂജാഹിലല്ലേ. എന്നിട്ട് പോലും അബൂജാഹിലായിട്ട് പോലും ആ ബാപ്പയുടെ പേര് പറഞ്ഞ് മകനെ നിങ്ങൾ കളിയാക്കരുത് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മാതാവിനെ കുറിച്ചും അവിടുത്തെ പിതാ െ കുറിച്ചും കാഫിറാണ്, നരകത്തിലാണെന്ന് തീരെ ഒരു ശങ്കുറപ്പുമില്ലാതെ പറയുന്ന ആളുകളില്ലേ, അവരുടെ കാര്യം കഷ്ടമാണ് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തുന്നവർ അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. ഇതിലും വരുന്നത് പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എന്തിനോടാണ് സമീകരിക്കുക? അവിടുത്തെ സൂര്യനോട്, ചന്ദ്രനോട്, ഉമ്മയോട്, പാപ്പയോടൊക്കെ നമ്മൾ സമീകരിക്കാറുണ്ട്. അൻത ഉമ്മുന അം അബൂ മറഐന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി. അങ്ങ് വാപ്പയാണ്, അങ്ങ് ഉമ്മയാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇവിടെയുള്ള ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണോ അല്ലേ എന്ന്. ഞാൻ പറയുന്നു, നരകത്തിലല്ല. എന്താണ് തെളിവ്? വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീൻ 36-ാമത്തെ അധ്യായമാണ് സൂറത്തു യാസീൻ. അതിൽ അല്ലാഹു തആല പറയുന്നു, ലിതുൻദിറ ഖൗമന്ന ഉൻദിറ ആബാഉഹും. നബിയെ അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത് എന്തിനാണ്? ലിതുൻദിറ ഖൗമൻ
ഒരു ജനതയെ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ്. ആ ജനതയുടെ പ്രത്യേകത എന്താ? അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിക്കപ്പെട്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അവിടുത്തെ പിതാക്കന്മാർ, ആ സമൂഹത്തിന്റെ പിതാക്കന്മാർ, അവർക്ക് മുന്നറിയിപ്പുകാരനായി ആരും വന്നിട്ടില്ല. അവർക്ക് ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ആരും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സമൂഹമായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരടക്കമുള്ള ആ സമൂഹത്തിലേക്ക് മുന്നറിയിപ്പുകാരന്മാർ, പ്രവാചകന്മാർ വന്നതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. ഫത്രത്തിന്റെ കാലഘട്ടം അതിനാണ് അതിന് പറയുക. ആളുകളെ അള്ളാഹു ശിക്ഷിക്കുമോ? അവർ നരകത്തിൽ പോകുമോ? ഒരിക്കൽ പോലും അവർ നരകത്തിൽ പോവുകയില്ല. എന്താ തെളിവ്? വിശുദ്ധ ഖുർആനാണ് തെളിവ്. ഖുർആൻ പറഞ്ഞു, വമാ കുന്നാ മുഅജ്ജിലീന ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെയും നിയോഗിക്കുന്നതുവരെ നാം എന്ത് ചെയ്യുകയില്ല? ഒരു കൗമിനെയും ശിക്ഷിക്കുകയില്ല. അപ്പൊ ഒരു കൗമിനെയും നാം ശിക്ഷിക്കുകയില്ല റസൂലിനെ നിയോഗിക്കുന്നതുവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ പിതാക്കന്മാർക്ക് ആരെങ്കിലും പ്രവാചകന്മാർ വന്നിരുന്നോ? ഇല്ല. ഖുർആനാണ് പറഞ്ഞത്, ലിതുൻദറ ഖൗമൻ മാ ഉൻദിറ ആബാഹും, പിതാക്കന്മാർക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കുന്ന പരിപാടിയും ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച ആളുകളുടെ പിതാക്കന്മാർ, അവരെ അള്ളാഹു താര ശിക്ഷിക്കുകയില്ല എന്ന്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കന്മാർ നരകത്തിൽ കടക്കുക എന്ന പ്രശ്നം തന്നെ ഇല്ല. പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അവർ വിശ്വസിച്ചോ? അതെങ്ങനെ വിശ്വസിക്കുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ അബ്ദുള്ള എന്നിവർ വഫാത്തായി പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് അവിടത്തേക്ക് 6 വയസ്സായപ്പോൾ ഉമ്മ വഫാത്തായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്ന കാലയളവിൽ അവരുണ്ടായിട്ടില്ല. എങ്കിൽ പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാപ്പയെയും ഉമ്മയെയും ജീവിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് അവർ നബിയിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കന്മാർ നരകത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇല്ല. അങ്ങനെ തെളിയിക്കുവാനും സാധിക്കുകയില്ല. അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഹദീസിലില്ല, അത് പച്ചക്കളവാകുന്നു എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റൊരു പറയാറുണ്ട്. എന്താ മുജാഹിദുകളുടെ ഉള്ളിലുള്ളത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല നിങ്ങളെ അറിഞ്ഞാ പറയാ. കുട്ടി ഊറിയപ്പോഴേക്കും തന്ത നിറച്ചുപോയി. എങ്ങനെ എന്റെ നാവും കൊണ്ടത് പറയാൻ കഴിഞ്ഞില്ല? ഉമ്മ മരിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത നിറച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്കുള്ള കെട്ടി ചില കുട്ടികൾ ഉണ്ടായാല് നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായാലേശ. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായാലേശുള്ള പ്രശ്നം ഇവണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുജാഹിദുകളായിരിക്കും ആ ദജ്ജാലിന്റെ ആളുകൾ. ഞങ്ങളെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങളെ കുറിച്ച് എങ്ങനെ പറയുന്നവനാണ് ദജ്ജാലെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ പറയുകയാണ്. തറാവി 11 റക്കാത്താണെന്ന് ഇമാം മാലിക് റളിയല്ലാഹു തന്റെ മുഖത്തിൽ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു. അതിനെപ്പറ്റി സമരം. ഇതിന് മറുപടി പറയേണ്ടത് തറാവീഹി നമ്മുടെ വിഷയമല്ല എന്നാണ്. സംവാദത്തിനാണെങ്കിൽ അത് വ്യവസ്ഥക്ക് പുറത്താണ് നമ്മൾ പറയും. ആ സുഹൃത്ത് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, തറാവീഹി 11 റക്കാത്താണ് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എവിടെയും പറഞ്ഞിട്ടില്ല. മുഖത്തിൽ പറഞ്ഞെങ്കിൽ നാളെ പറഞ്ഞേ. ആരാ പറഞ്ഞു? അതിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ സുഹൃത്ത് 4 മദ്ഹബിലും ഇല്ലാത്തൊരു സാധനമാണ് 11 റക്കാത്ത് 8 റക്കാത്ത് എന്നൊക്കെ പറയുന്നത്. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. മാലിക് റളിയല്ലാഹു അൻഹുമോ ഇമാം ശാഫിഈയോ ഇമാം അഹ്മദ് ഇബ്നു ഹംബലോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുമോ ഒരൊറ്റ കുട്ടിയും തറാവീഹി 8 ആണ് എന്ന അഭിപ്രായത്തിൽ ഇല്ലേ ഇല്ല.
ഞാൻ പറയുന്നത് ഇത് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസിൽ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. അതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു തന്നെ ആ ഹദീസ് വളരെ വിശദമായി വിശദീകരിക്കുകയും തറാവീഹിന്റെ റക്കായത്ത് വളരെ വ്യക്തമായി തന്നെ 20 സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ പേരിൽ അത് പറയേണ്ട, ഹദീസിന് അവർ വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സൂറത്തുൽ ഫത്തിർ 14 നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നൊരു ആയത്തുണ്ട്. ആയത്തിൽ അവർ പറയുന്നത് മലക്കുകള് അമ്പിയാക്കന്മാരെ കാണുന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചു. ഇത് നമ്മുടെ മൗലവിമാരുടെ സ്ഥിരം ചോദ്യമാണ്. അവർ ഉറക്കത്തിൽ ഓതുന്ന ഒരായത്താണ് ഇൻ തദൂഹും എന്ന ആയത്ത്. സത്യത്തിൽ ഒരു സംവാദം ആ വിഷയത്തിൽ നടത്തണം, നമുക്ക് വല്ലാത്തൊരു താല്പര്യമുണ്ട്. എന്താണ് ഇൻ തദൂഹും എന്ന് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. അതിന് അവരെ കിട്ടണ്ടേ? സത്യത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖവാരിജുകളുടെ ഏർപ്പാടാണ് മുജാഹിദുകളെ കയ്യിലുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആളുകളുടെ പേരിൽ ഇല്ലാത്ത കള്ളങ്ങൾ ചുമത്തിയിട്ട് അവരെ ആയത്തും ഹദീസും ഓതി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല എന്ന് എപ്പോഴും പറയും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ വിളിച്ചാൽ എന്നാണ് പറഞ്ഞത്. അത് ആരാ പറഞ്ഞത്? ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഒരു മൗലവി ഫോൺ ചെയ്തപ്പോ എന്നോട് ചോദിച്ചു, ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്? ഇതിലെല്ലാവരും പെടുന്നു. അപ്പൊ മൂപ്പര് വായിക്കുന്നത് എങ്ങനെ? അല്ല തീ തദൂനഹാദാണ്, അല്ലാരിഹത്താന്ന് കട്ടുവച്ചിട്ടാണ് ഫോണിൽ വായിക്കുന്നത്. സാധുവിനും അറിയില്ല, അല്ലത്തീന്ന് വരുമ്പോ എന്തെങ്കിലും ഒന്ന് മുമ്പുണ്ടാവും എന്ന് പോലും അറിയില്ല. ആ രൂപത്തിലാണ് വായിക്കുന്നത് തന്നെ. അപ്പൊ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടോ, നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ വിളിച്ചാൽ. അതുപോലെ അത് ഇബ്നു കസീറിന്റെ 3 359 പേജിലുണ്ട്. അതുപോലെ 600 മരിച്ചുപോയ ഇബ്നു അത്തയ്യ റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ മുഹററുൽ മജീദിൽ പറയുന്നു, അതിന്റെ 13 124 പേജ്, ബയ്യന തആല അംറല്ലസ്ലാം, അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് അംറല്ലസ്ലാം ബിംബങ്ങളെ കുറിച്ചാണ്, അതുപോലെയുള്ള ആരാധ്യന്മാരെ കുറിച്ചാണ്. ഇമാം ഖുർത്തബി റഹിമഹുല്ലാ വളരെ വ്യക്തമായി പറഞ്ഞു, അൽസ്നാം ബിംബങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ ഒന്നുകൂടി പറഞ്ഞു, അതെന്താണ്? അതാണ് ഇപ്പോ സുഹൃത്തു പറഞ്ഞത്. മുജാഹിദുകൾ പലപ്പോഴും കട്ടുവായിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ്? അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ പെടുമെന്ന് ഖുർത്തബി പറഞ്ഞിട്ടുണ്ട്. ഖുർത്തബി പറഞ്ഞത് അല്ല. പിന്നെന്താണ് അവിടെ നിന്ന് പറഞ്ഞു? എന്തെന്നറിയോ, ആരാധിക്കപ്പെടുന്ന ആളുകൾ, ആരാധിക്കപ്പെടുന്ന പ്രവാചകന്മാർ, ആരാധിക്കപ്പെടുന്ന ജിന്നുകൾ, ഇവരൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. ഉദാഹരണമായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും പറഞ്ഞ് ആരാധന ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട്. അതുപോലെ ഉസൈറിനെ പോലെയുള്ള ആളുകളെ ആരാധിക്കുകയും അതുപോലെ ആരാധന സമർപ്പിക്കുകയും ചെയ്ത ആളുകൾ, അവരെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിളിക്കുന്ന വിളിയെ കുറിച്ച് അല്ല. അത് ആരാധനയുടെ പരിധിയിൽ പെടുകയില്ല. മുജാഹിദുകൾക്ക് തന്നെ പേച്ചത് അവിടെയാണല്ലോ. ആരാധന എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല, അതാ പ്രശ്നം. അന്നല്ലാത്തവർക്ക് ആരാധിക്കാന്ന് അവിടെ ആരെങ്കിലും പറഞ്ഞു? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു? ഇല്ല. മുജാഹിദീന്റെ പണി എന്താണെന്നറിയാം? നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയുമല്ലോ. അതൊരു പൊതു നിയമമാണ്. അപ്പൊ ഇടക്ക് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, കള്ളു എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം, മൂപ്പര വകയിൽ പുതിയ ഒരു നിർവചനം, അതെന്താ? കള്ളു എന്ന് പറഞ്ഞാൽ മധുരമുള്ള വെള്ളത്തിന് പറയുന്ന പേരാണ്. മൂപ്പരന് പുതിയ നിർവചനം ഉണ്ടാക്കി. ആ നിർവചനം പറഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നത്, ഇയാള് പറഞ്ഞു, കണ്ടോ കള്ളു കുടിക്കുന്നു. ഇയാള് കുടിക്കുന്നത് കള്ളാണോ? അല്ല. പക്ഷേ ഇവൻ ഉണ്ടാക്കിയ നിർവചനം അനുസരിച്ചത് കള്ളാണ്. കാരണം മധുരമുള്ള വെള്ളത്തിനൊക്കെ കള്ളു എന്ന് പറയും എന്ന് ഇവൻ തെറ്റിദ്ധരിപ്പിച്ചു, പുതിയ നിർവചനം ഉണ്ടാക്കി. അതനുസരിച്ച് അത് കള്ളാൻ, യഥാർത്ഥത്തിൽ കള്ളാണോ? അല്ല. ഇതുപോലെ മുജാഹിദുകൾ പ്രാർത്ഥനയ്ക്ക് തെറ്റായ നിർവചനം പഠിച്ചുണ്ടാക്കി. അതെന്താ? മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള ചോദിക്കലാണ് ശിർക്ക്, അതാണ് പ്രാർത്ഥന എന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കി.
അത് ഒരു തെളിവില്ലാത്തതാണ്. അത് പറഞ്ഞുണ്ടാക്കിയപ്പോ സ്വാഭാവികമായും അവർക്ക് പറയേണ്ടി വന്നു. എന്തെന്നറിയോ, അവർക്ക് പറയേണ്ടി വന്നു. എന്ത്? നമ്മൾ ചെയ്യുന്ന ഇസ്തിയാത്തയൊക്കെ ഇതിൽ പെടുന്നു. സത്യത്തില്ലത് പെടുകയില്ല എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. അത് വളരെ കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനൽ മഹ്ബൂദീൻ എന്ന ഇമാം ഖുർത്തുബി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അനുബന്ധമായി ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോ ഇവിഷയകമായി കാലം തന്നെ മുജാഹിദുകളോട് മധുരമായി പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കാലത്ത് ഇൻതദോഹും എന്ന ആയത്തോതിക്കൊണ്ട് നമ്മളെ കാസറാക്കിയവരുടെ നേരെ ആലുവയിൽ വെച്ച് നമ്മൾ അവർ ഓതുന്ന ആയത്തോതി അവരോട് ചോദ്യം ചോദിച്ച അവർ രംഗമുണ്ടായി. ഇതേ ആയത്തോതിട്ട് നമ്മൾ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ പറയുന്നത് ജിന്നുകളെ വിളിക്കാമെന്നാണല്ലോ. തന്നെ ജിന്നുപെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ സഹോദരൻ അത് വായിച്ചത്. എന്നിട്ട് ഇപ്പോൾ ജിന്നിനോട് ചോദിക്കാൻ പാടില്ല എന്ന് പണ്ട് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് ജിന്നിനെ വിളിക്കാമെന്നാണ്. ഞാൻ പറയുന്നില്ല ഇവരുടെ മാസിക ഉദ്ധരിച്ചുകൊണ്ട് എതിർപക്ഷത്തുള്ളയാൾ, ഔദ്യോഗിക പക്ഷത്തിന്റെ മാസിക ഉദ്ധരിച്ചുകൊണ്ട് എതിർപക്ഷത്തുള്ളയാൾ വായിക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ ചിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇതുവരെ ഏതായത്തോതിക്കൊണ്ടാണോ ഞങ്ങളെ മുശരിക്കാക്കിയിരുന്നത് അതേ ആയത്തോതിക്കൊണ്ട് കൂടെയിരുന്ന ആളുകൾ പറയുന്നു നിങ്ങൾ മുശരിക്കായിട്ടുണ്ട്, നിങ്ങൾ മുശരിക്കായിട്ടുണ്ട്. കാലം മധുരമായി പകരം വീട്ടുന്നതിന്റെ നേർസാക്ഷ്യമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം, വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബൗദ്ധികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ചിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഞങ്ങളത് അപ്പൊ നിങ്ങൾ ചിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരോടാറിയോ? സ്വന്തം ഗ്രൂപ്പ്, സ്വന്തം കൂടെ കിടന്ന തൗഹീദിന് വേണ്ടി വലിയ പ്രചുര പ്രചാരണങ്ങൾ നടത്തിയ ആളുകളോട് കൂടെയുള്ളവർ പറയുന്നു നിങ്ങൾ ചിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ അതും കേൾപ്പിക്കും. അല്ലാഹു ഉണ്ട് എന്നുള്ളതിൽ നമ്മൾക്ക് രണ്ടു കൂടർക്കും തർക്കമില്ലല്ലോ. അപ്പോ ഖാലിഖായ റാസിഖായ സമദായ അല്ലാഹുവിനോട് അഭൗതികമായ കാര്യങ്ങളിൽ അവനോട് ചോദിക്കുക എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത്. പൂർവ്വഗാമികളായ സഹാബത്തോ അതല്ലെങ്കിൽ ഹബീബ റസൂലുള്ളാഹി തങ്ങളോ ആരെങ്കിലും അഭൗതികമായ കാര്യങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിലല്ല അഭൗതികമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചതായി ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അള്ളാഹുവിനോട് ചോദിക്കലല്ലേ ഏറ്റവും നല്ലത്. ഇപ്പൊ മുജാഹിദുകൾക്കും തോന്നിയ ഒരു വസ്തുതയാണ്, ഏതാണ് നല്ലത് ഏതാണ് നല്ലതല്ലാത്തത്. ആദ്യമായി പറയാനുള്ളത് നിങ്ങളോടല്ലോ, ഞാൻ പൊതുവെയുള്ള വിഷയം പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കരുത്. മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള തർക്കം എന്താണ്, നല്ലത് ഏതാണ് എന്ന വിഷയത്തിലല്ല. അത് ചിലപ്പോ പല കാര്യങ്ങളും ഉണ്ടാവും, ഏതാണ് നല്ലതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അടിസ്ഥാനപരമായ തർക്കം, ഒരാൾ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലെങ്കിൽ അതുപോലെയുള്ള അമ്പിയാക്കൾ ഔലിയാക്കളോട് ഒരു കാര്യം ചോദിച്ചാൽ ചോദിച്ചവൻ മുശ്രിക്കാണ്, കാഫിറാണ് എന്നാണ് സുന്നികളല്ലാത്ത മുജാഹിദും ജമാഅത്തും ഒക്കെ വാദിക്കുന്നത്. അത് തെറ്റാണ്, അത് 100% തെറ്റാണ്. ഒരാൾ മുഹിയദ്ദീൻ ശൈഖിനെയോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയോ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും ആ വിഷയത്തിൽ പെടുകയില്ല എന്ന് അതാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് പറയാനുള്ളത്. അതുകൊണ്ട് ഖാലിഖായ സമദായ അല്ലാഹു തആലയോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിലിവിടെ ആർക്കും തർക്കമില്ല. അതുപോലെ തന്നെ ആ അല്ലാഹു തആല നമുക്ക് സഹായിയായി വെച്ചു തന്ന ആളുകളോട് സഹായം ചോദിക്കുകയും വേണം. അതും അല്ലാഹുവിനോട് ചോദിക്കുക എന്നത് അല്ലാഹു തആല അനുവദിച്ച കാര്യമായതുകൊണ്ട് രണ്ടും ചെയ്യാവുന്നതാണ്. അഭൗതികമായ കാര്യമായാലും ഭൗതികമായ കാര്യമായാലും ഒക്കെ തരുന്നവൻ അല്ലാഹുവാണ്. അതാണ് അഹ്ലുൽ സുന്നയുടെ വിശ്വാസം. മുജാഹിദുകളും സുന്നികളും അവിടെയാണ് പേച്ചത്, അവിടെയാണ് മുജാഹിദികൾക്ക് പേച്ചു പോയത്. സുന്നികൾ അവിടെയാണ് അവരുടെ യാഥാർത്ഥ്യം പറയുന്നതും. അപ്പൊ ആ ചോദ്യം തന്നെ കേട്ടല്ലോ, ഭൗതികം അഭൗതികം. അപ്പൊ ഇവർ ഈ ഇങ്ങനെ ഒരു ഭൗതികം അഭൗതികം ഉണ്ടാക്കി ഭൗതിക എല്ലാവരോടും ആവാം, അഭൗതികം അല്ലാഹുവിനോട് മാത്രം ഇങ്ങനെ ഒരു മധുരം ഉണ്ടാക്കി വെച്ചു.
അതുകൊണ്ടാണ് അവർ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന് നിങ്ങൾ പറയാറില്ലേ ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇയ്യാക നസ്തഈൻ എന്ന് പറയാനും ഓതാനും അവകാശമുള്ള ഒറ്റ ഒരു സമൂഹം ലോകത്തുണ്ടെങ്കിൽ അത് അഹ്ലു സുന്നയുടെ ആളുകൾ മാത്രമാണ്. ഇയ്യാക നസ്തഈൻ എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? നിന്നോട് മാത്രം സഹായം തേടുന്നു. ഏത് വിഷയത്തിൽ? മുജാഹിദുകൾ പറയുന്നു അഭൗതികമായ വിഷയത്തിൽ നിന്നോട് മാത്രം. ഉമർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പരിഭാഷയായി കിട്ടുന്ന ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയിലും പറഞ്ഞിട്ടുണ്ട് അഭൗതികമായ വിഷയത്തിൽ മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നോട് മാത്രം. ഇപ്പുറത്തുള്ള കാര്യങ്ങളിലോ അത് പിന്നെ എല്ലാരോടും ആവാം, അതിൽ അള്ളാഹുവിനോട് മാത്രമെന്നില്ല. ഇവിടെയാണ് മുജാഹിദുകൾക്ക് പേച്ചത്. അങ്ങനെയില്ല. സുന്നികൾക്ക് പറയാനുള്ളത് എന്താ? വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ഇന്ന വിഷയങ്ങൾ എന്നില്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഭൗതികമെന്നോ അഭൗതികമെന്നോ അവിടെ വേർതിരിവില്ല. എല്ലാ വിഷയത്തിലും നിന്നോട് മാത്രം. അതാണ് അഹ്ലു സുന്നയുടെ മദ്ഹബ്. പിന്നെ അമ്പിയാക്കളോട് ചോദിക്കുന്നതും ഔലിയാക്കളോട് ചോദിക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ തരുന്നത് അള്ളാഹുവാണ്, ഇവർ അതിന്റെ കാരണക്കാരാണ് എന്ന നിലക്ക് അതിന്റെ തെളിവാണ് ബഹുമാനപ്പെട്ട റബീഉത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്അലുക്കൽ ജന്ന, നബിയെ ആ ജന്നത്തിനെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് ഇമാമിങ്ങൾ വളരെ സ്വഹീഹായി ഉദ്ധരിച്ചത്. സ്വർഗം എന്നത് മനുഷ്യന് കൊടുക്കാൻ പറ്റൂല എന്ന് എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. അതേ സമയത്ത് അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ ശുപാർശ കാരണം അവരുടെ ബറക്കത്ത് കാരണം അല്ലാഹു കൊടുക്കും. ആ വിശ്വാസത്തിലാണ് സ്വർഗത്തെ തന്നെ ബഹുമാനപ്പെട്ട റബീഉത്ത് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളോട് ചോദിക്കുന്നത്. നബിതങ്ങൾ എന്താ പറഞ്ഞത്? അലുക്ക മുറാഫഖത്തൊക്കെ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഉന്നത പദവി വേണം. അപ്പൊ പറഞ്ഞു റബീ റബിയ മുശ്രിക്കായി പോയിട്ടോ സ്വർഗം ചോദിക്ക എന്നോട്, വേഗം പോയി ഷഹാദത്ത് കരിമേല്ലോ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ശരി, വേറൊന്നും ചോദിക്കാനില്ല, ഇല്ല നബി അതെന്നെ വേണം, പിന്നെ ആവർത്തിക്കുകയാണ്. ശരി, വികസിറത്തി സുജൂദ്, എന്നെ സുജൂദ് വർദ്ധിപ്പിച്ച് സഹായിക്കണം. അപ്പൊ ചിർക്കായിട്ടില്ല എന്ന് ഉറപ്പാ, കാരണം ചിർക്കായാ പിന്നെ സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ, ആണ് ഷഹാദത്തിന് വേണ്ടി മടങ്ങി വരണല്ലോ. അപ്പോ ഈ അഭൗതികം ഭൗതികം എന്ന വേർതിരിവ് തന്നെ അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാം അല്ലാഹുവിനോട്, ആരോട് ചോദിച്ചാലും തരുന്നത് അല്ലാഹുവാണ്, മറ്റുള്ളവരൊക്കെ അതിന്റെ കാരണക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാലും അമ്പിയാക്കൾ ഔലിയാക്കൾ തരുമെന്ന് പറഞ്ഞാലും അള്ളാഹുവാണ്, യഥാർത്ഥത്തിൽ തരുന്നവൻ മറ്റുള്ളവരൊക്കെ അതിന്റെ കാരണമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഭൗതികപരമായ കാര്യങ്ങൾ ഇപ്പൊ നമുക്കൊക്കെ അറിയുന്നതാണ്. ഒരു 50 രൂപ കട ഉണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിലുള്ള ആരോടെങ്കിലും ചോദിക്കേണ്ടത് ഇവിടെ ഇരുന്ന് പഠിച്ചവനെ 50 രൂപ തരണം എന്ന് പറഞ്ഞപ്പോ കിട്ടൂലെന്നുള്ള എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് അഭൗതികമായ ഒരു കാര്യം, ഇപ്പൊ ഒരു വണ്ടി മറിയാണ്, അവിടുന്ന് ഇയാളെ വിളിക്കുന്ന മുഹിയുദ്ദീൻ ശേഷ കാക്കണേ, ഇതിലിപ്പോ മുഹിയുദ്ദീൻ ശേഷൻ ഈ കാക്കുന്ന വിഷയത്തിൽ എന്ത് റോളാണുള്ളതെന്നാണ് നമുക്ക് തിരിയാത്തത്. നിങ്ങൾ അഭൗതികമായ കാര്യങ്ങളിൽ മഹാന്മാരോട് ചോദിക്കാൻ പറ്റൂല എന്ന് ഞങ്ങൾ പറയുന്നത് അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂല. നിങ്ങൾ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മുഹിയുദ്ദീൻ ശേഖറിനെ കാക്കുന്ന വിഷയത്തിൽ എന്ത് റോളാണുള്ളത് നമുക്ക് തിരേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഭൗതികവും അഭൗതികവും ഒക്കെ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഞാൻ പറയുന്നത് എത്രത്തോളം ഹദീസിൽ പറയുന്നു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നാ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. 50 രൂപ കിട്ടണം, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായല്ലോ. അപ്പൊ 50 രൂപ തരാൻ അല്ലാക്കേ കഴിയും, ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യല്? ഒരാള് നമ്മളെ ഹോട്ടലിൽ കൊണ്ടുപോയി ചായ വാങ്ങിത്തന്നു, നമ്മൾ എന്താ പറയല്? അൽഹംദുലില്ലാന്നാ പറയല് അല്ലേ? അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഒരു അബൂബക്കർക്കാക്ക ചായ വാങ്ങിത്തന്നാല് അൽഹംദുലി അബൂബക്കർ എന്നാരും പറയാറില്ല. ചായ വാങ്ങിത്തന്നത് അദ്ദേഹമാണ്, പക്ഷെ ഹംദ് പറയുന്നത് അല്ലാഹാണ്. ഇതുപോലെ 50 രൂപ ഇയാളോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ തന്നത് അയാളാണ്. എന്നാലും അയാൾക്ക് സ്വന്തം തരാൻ കഴിയില്ല, അള്ളാഹു തന്ന കഴിവ് കൊണ്ടാണ്. അപ്പോ അദ്ദേഹമാണ് തരുന്നതൊക്കെ എങ്ങനെയാണെങ്കിലും അദ്ദേഹം കാരണമായി അള്ളാഹു നൽകുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം, ഇതാണ് ഫീ ഉമൂരി കുല്ലിഹാ ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും എന്ന് പറഞ്ഞതും. പിന്നെ അഭൗതികമായ കാര്യങ്ങളിൽ ശൈഖ് ജിലാനി അടക്കമുള്ളവർക്ക് എന്ത് റോളാണുള്ളത്? അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി പറഞ്ഞതാണല്ലോ. എന്റെ അടിമ എന്നിലേക്ക് അടുത്തു വന്നാൽ ഞാൻ അവന് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും, എല്ലാം അവന് സാധിപ്പിച്ചു കൊടുക്കും എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ ഉലിയാക്കൾക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് നൽകുമ്പോൾ അവർ കാരണമായി അല്ലാഹു നൽകും എന്ന വിശ്വാസത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കേൾപ്പിച്ചു വന്നു. ബഹുമാനപ്പെട്ട റബീഉത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സംഭവം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഷേഖ് ജീലാനിക്ക് എന്താണ് റോൾ എന്ന് തിരിച്ചിട്ടില്ലെങ്കിൽ എനിക്കും ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് പറയും. റദിയ ചോദിച്ചതിന് റസൂലുള്ള നേരിട്ട് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഈ സുജൂദ് ചെയ്യണം, സുജൂദ് ചെയ്ത് ചെയ്ത് റബ്ബിനോട് അടുക്കുമ്പോ അനക്ക് റസൂ അനക്ക് റബ്ബ് തരും. ഞാനത് ഏറ്റെടുത്തു എന്നല്ല റസൂലുള്ള പറഞ്ഞത്, ഞാൻ ഏറ്റെടുത്തു എന്ന് ഹദീസിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും. ഞാൻ ഏറ്റെടുത്തോ ഇല്ലേ എന്നതല്ല പ്രശ്നം. പ്രശ്നത്തിന്റെ വിഷയം നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ഇത് ശിർക്കിന്റെ പ്രശ്നമാണല്ലോ, അവിടെ നിങ്ങൾക്കതിന്റെ ഗൗരവം ഓർത്തില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ പറയും ശിർക്ക് രണ്ടിനുണ്ട്, മുശ്രിക്കാവുന്ന ശിർക്ക് മുശ്രിക്കാവാത്ത ശിർക്ക്. ഇതൊക്കെ വിഡ്ഢിത്താണ് സഹോദരന്മാരെ. ഒരാൾ കൊന്നാൽ അയാളെ കാത്തിലി എന്നാ പറയാ കൊന്നാൾ, കാത്തിലല്ലാത്ത ഒരു കത്തിലും അങ്ങനൊന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ റബീ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കാൻ അസ്അലുക്കൽ ജന്ന, നബിയെ സ്വർഗം അങ്ങയോട് ഞാൻ ചോദിക്കുന്നു. ഈ ചോദ്യം ശിർക്കായിരുന്നുവെങ്കിൽ നബി തങ്ങൾ പറയേണ്ടിയിരുന്ന മറുപടി എന്താണ്? അതാ ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചത്. അത് ശിർക്കാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ശിർക്കിനെതിരെ പടപൊരുതാൻ വേണ്ടി വന്നതാ, ഉടനെ പറയേണ്ടത് എന്തായിരുന്നു? റബിയ ശിർക്കാനിട്ടോ, ഉടനെ ഷഹാദത്ത് കലിമ ചൊല്ലണം, ചൊല്ലിക്കൊടുക്കണം. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. എന്നിട്ട് ഉപരി വഹിക്കാതെ ഏറ്റെടുത്തിട്ടുണ്ടോ ഏറ്റെടുത്തോ ഇല്ലേ എന്നത് വേറെ ഒരു ചർച്ച. അതിവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഏറ്റെടുത്തിട്ടുണ്ട്, അത് വേറൊരു കാര്യം. സുജൂദ് ചെയ്ത് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തു, അത് വേറൊരു കാര്യം. ഇനി ഏറ്റെടുത്തിട്ടില്ല എന്ന് വെക്കുക. എന്നാൽ ശിർക്കല്ല. എന്തുകൊണ്ട്? ശിർക്കായിരുന്നുവെങ്കിൽ അവിടെ വേറെ ഒരു മറുപടിയും പറയൂല. നേരെ മോനെ ഇത് ശിർക്കാണ്, ഷഹാദത്ത് കലിമ ചൊല്ലി വരണം എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യാവുന്നത്. പക്ഷെ അങ്ങനെ വല്ല സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയും, അമ്പിയാക്കളോട് സ്വർഗം ചോദിക്കൽ പാടില്ല. എപ്പോ നബിതങ്ങൾ ഈ റബീഅ റളിയല്ലാഹുവിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ. കാരണം നബിതങ്ങൾ ആരാ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിനെ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യാൻ വന്ന നേതാവാണ്. ആ നബിയോട് നബിയെ സ്വർഗം വേണമെന്ന് പറയുമ്പോ ഈ ചോദ്യം ശിർക്കായിരുന്നുവെങ്കിൽ അത് നബി തങ്ങൾക്ക് പറയൽ നിർബന്ധമാണ് അല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോ റബീഅ നീ പറഞ്ഞത് ശിർക്കാണ്, നീ ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് വരണം എന്ന ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂല് ഈ വാചകത്തിന്റെ തൊട്ടുപിറകെ പറഞ്ഞതായി ലോകത്ത് ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണിച്ചു തന്നാൽ ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കും സ്വർഗം അമ്പിയാക്കളോട് ചോദിക്കല് ശിർക്കാണ്. പക്ഷേ നിങ്ങൾ എവിടെ നോക്കിയാലും അൽബാനിയിലെ കിതാബ് നോക്കിയാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം കാണാൻ കഴിയില്ല. അതിന്റെ തെളിവ് അല്ലാഹുവിന്റെ റസൂൽ ആ ചോദ്യത്തെ അംഗീകരിച്ചു, അത് ശിർക്കല്ല എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ്. മൗലിദാഘോഷം ഇന്ന് കേരളത്തിലും പുറമേക്ക് കണ്ടുവരുന്നത് മൗലിദ് ചൊല്ല എന്നുള്ളതാണ്. റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ റസൂലുള്ള സുന്നത്താക്കി പഠിപ്പിച്ചത് ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്നത് വെള്ളിയാഴ്ച തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിനെ പറ്റി ചോദിച്ചപ്പോ അന്ന് ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ വിലാദത്തില് നോമ്പ് നോറ്റ് നോൽക്കുക എന്നതല്ലാതെ ഇന്ന് നടക്കുന്നത് പോലെ ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി വഴിതടസ്സങ്ങൾ സൃഷ്ടിച്ച് റാലിയും ജനങ്ങൾക്ക് ഉപകാരം എന്നുള്ള നിലയ്ക്ക് നടത്തുന്നത് ഉപദ്രവമാകുന്ന കോലത്തിലാണ് ഇന്ന് നിങ്ങളുടെ ഈ ഒരു ജന്മദിനാഘോഷമുള്ളത്. ഇത് ഇസ്ലാം പഠിപ്പിച്ച ആശയത്തിന് എതിരാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിലിപ്പോ ഏതാ ചോദ്യം എന്ന് മനസ്സിലായിട്ടില്ല. ഒരു വിശദീകരണം പറഞ്ഞു എന്നല്ലാതെ ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഏതായാലും പറയാ, മുജാഹിദുകൾക്ക് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കൽ മാത്രമേ പ്രശ്നമുള്ളൂ. കിണറിൽ വെള്ളം കണ്ടാൽ സന്തോഷം പ്രകടിപ്പിക്കാം, കണ്ടില്ലേ? ഇത് 2009 മാർച്ച് 27 വിചിന്തനം. കിണറിൽ വെള്ളം കണ്ടാലുള്ള സന്തോഷ പ്രകടനം. ചോദ്യം: കിണറ്റിൽ വെള്ളം കാണുകയും വീട് നിർമ്മിക്കാൻ കഴിയുകയും ചെയ്ത സന്തോഷത്തിൽ ഒരാൾ മധുരപാനീയമോ ഭക്ഷണമോ വിതരണം ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? മറുപടി: അതെല്ലാം ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത സന്തോഷ പ്രകടനങ്ങളിൽ ഉൾപ്പെടുത്താം. ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് കിണറുകൾ ധാരാളം കുഴിച്ചിട്ടുണ്ടല്ലോ, എന്ത് സന്തോഷ പ്രകടനമാണ് അവിടുന്ന് നടത്തിയത്? കഴിഞ്ഞില്ല,
പരീക്ഷയിൽ ജയിക്കുക, ഉദ്യോഗം ലഭിക്കുക, പ്രമോഷൻ ലഭിക്കുക തുടങ്ങിയ അവസരങ്ങളിലെല്ലാം പാർട്ടി നൽകാൻ തോന്നുക മനുഷ്യ സഹജമാണ്. അതിലൊന്നും വിരോധമില്ല. ഉദ്യോഗം ലഭിച്ചപ്പോ സന്തോഷപ്രകടനം പറ്റുമെന്നും അതിൽ വിരോധമില്ലെന്നും പറയുന്നവർ അല്ലാഹുവിന്റെ റസൂല് ജനിച്ചപ്പോ അതിന്റെ പേരിൽ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ബിദ്അത്താണെന്നും ശിർക്കാണെന്നും പറയുന്നു. ഇതിന്റെ വൈപരീത്യം എത്രത്തോളമുണ്ട്? ഇതെന്താ അറിയോ, അധികം ആൾക്കാർ മാഷുമാരായിരിക്കും, മാഷുമാർക്ക് ഇടക്കിടക്ക് പാർട്ടി ഉണ്ടാകും. ആ പാർട്ടി എങ്ങാനും ബിദ്അത്താണെന്ന് പറഞ്ഞാൽ പിന്നെ ആ മാഷിന് അടുത്ത് സ്കൂളിലേക്ക് പോകാൻ പറ്റൂല. കാരണം ഒന്നാമത് അന്നം മുടങ്ങും, രണ്ടാമത് പിന്നെ ഇവർക്ക് ഇതിന്റെ ഉത്തരവും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മാഷുമാരും മുൻഷിമാരും ജീവിക്കുന്ന കാലത്തോളം അത് ബിദ്അത്താണെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് സ്വന്തം അന്നം മുടങ്ങുമെന്ന് തോന്നിയപ്പോ അത് കുഴപ്പമില്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ അത് കുഴപ്പമാണ്. എന്താ തെളിവ്? തെളിവ് ഞാൻ പറഞ്ഞല്ലോ എന്റെ വിഷയാവതരണത്തിൽ. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. ഒരു കാര്യം ഞാൻ ഏതായാലും തീർത്തു പറയാം, ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു രേഖയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കിണറിൽ വെള്ളം കണ്ടതിന്റെ പേരിൽ പിന്നെ ആളുകൾക്ക് വഴിതടസ്സം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത്, ആളുകൾക്ക് വഴിതടസ്സം ഉണ്ടാക്കുന്നത് നബിദിന ഘോഷയാത്രകളിൽ മാത്രമല്ല, മറിച്ച് പിരാത്ര സമ്മേളനങ്ങളിലും ചങ്ങരംകുളം സമ്മേളനത്തിലും പനമരം സമ്മേളനങ്ങളിലും തുടർന്നുണ്ടായ മുഴുവൻ സമ്മേളനങ്ങളിലും ആളുകൾക്ക് വഴിതടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പറ്റുകയില്ലെങ്കിൽ, അവിടെ പറ്റുമെങ്കിൽ ഇവിടെയും പറ്റും എന്ന് പറഞ്ഞാൽ മുജാഹിദുകളോട് പറയാൻ വേണ്ടി പറയുകയാണ്. അല്ലാതെ ജനങ്ങൾക്ക് വഴിതടസ്സം ഉണ്ടാക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയുന്നതാണ്. അവർക്ക് അവിടെ കുഴപ്പമില്ല, പിന്നെ നബിദിനത്തിനാണെങ്കിൽ കുഴപ്പം. അങ്ങനെ രണ്ട് വിധി എവിടെ ാണ് കിട്ടിയത് എന്നും ഇവർ പറയേണ്ടതുണ്ട്. എല്ലാ ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ മുജാഹിദുകൾ പറയുന്നതോ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന അവസരങ്ങൾ ഇല്ലാതാക്കണമെന്നാണ്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നൊരു മൗലവി പ്രസംഗിച്ചുവെന്ന്. അതിന്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. മദ്ഹ് പറയുക, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല എന്ന് ഒരു മൗലവി പ്രസംഗിക്കുന്നത് നമുക്ക് കാണാം. മദ്ഹ് പറയാനല്ല അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ട് തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു നിങ്ങളിന്ന് ഖുർആനിൽ ഒരിടത്തില്ല, ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സ്, നിങ്ങൾ ഈടി എങ്ങനെയിൽ വെച്ച് തന്നെ ഒരു സദസ്സ് സംഘടിപ്പിക്കൂ മുജാഹിദുകളെ. വിഷയം എന്തായിരിക്കട്ടെ, ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലാന്ന് മുജാഹിദ് ഉണ്ട് എന്ന് സുന്നികൾ ഡസൻ കണക്കിനായിട്ട് ഞങ്ങൾ ഓതിത്തരും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, സയ്യിദുന റസൂലുള്ളാഹി, ത്വഹാ റസൂലുള്ളാഹി, മുഴുവൻ സ്ഥലത്തും അല്ലാഹുവിന്റെ ഖുർആൻ മദ്ഹ് പറഞ്ഞ രബിതങ്ങൾ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇമാം ബുഖാരി അതിന്റെ അർത്ഥം പറഞ്ഞത് സഹീഹുൽ ബുഖാരിയുടെ കിതാബു തഫ്സീർ എടുത്തു നോക്ക്, റസൂലുള്ളാഹിനെ മദ്ഹ് പറയണമെന്നാണ് ഈ ആയത്ത് തന്നെ ഇമാം ബുഖാരി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയണം എന്ന് ഖുർആനിൽ ഒരിടത്തുമില്ല എന്ന് മൗലവി പ്രസംഗിക്കണമെങ്കിൽ അയാൾ എത്ര വലിയ വിഡ്ഢിയാവണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാൾ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഇയാളിതൊക്കെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നിയായിരുന്നു എന്ന് മൂപ്പർക്ക് തന്നെ അഭിപ്രായമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പോയ വഴിയിലാണുള്ളത്. അതുകൊണ്ട് ഇയാൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നിയായിരുന്നു. എന്റെ അഭിപ്രായം അതന്നെയാണ്, അന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ മൂപ്പരായ അഭിപ്രായക്കാരന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നിയായിരുന്നു, വഹാബിയല്ല എന്ന് അഭിപ്രായക്കാരനാണെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാത്ത അമ്പിയാക്കളില്ലാത്ത സ്വർഗത്തിലേക്കാണോ മൗലവിമാരെ? ആ സ്വർഗത്തിന്റെ പേരാണ് നരകം കേട്ടോ, നിങ്ങൾ തിരിച്ചറിയണം. നബി തങ്ങൾ സുന്നിയായിരുന്നു, പക്ഷേ അത് നിലനിൽക്കൂല കേട്ടോ. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഈ സുന്നി എന്നുള്ളത് കാന്തപുരം ഉണ്ടാക്കിയ മതമാണ്. അപ്പൊ കാന്തപുര നബി തങ്ങളുള്ള ബന്ധങ്ങൾക്ക് മനസ്സിലാവും. അതും കൂടെ ഒന്ന് കൽപ്പിച്ചു കൊടുക്ക്, കാന്തപുരം ഉണ്ടാക്കിയ മതാണ്. അല്ലാഹുവിൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം എ പി കെ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ മേറോട്ട് പോവില്ല, പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫിറിന്റെ ശിക്ഷയുള്ളു, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. അപ്പൊ എന്തായി, നബി തങ്ങൾ സുന്നിയായിരുന്നു എന്ന് പറഞ്ഞ ആള് പിന്നെ പറയുന്നത് നിരീശ്വരവാദി ആയാലും കുഴപ്പമില്ല, സുന്നിയാവാൻ പാടില്ല എന്നാണ്. ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ഈ രൂപത്തിലുള്ള വിഡിത്തം പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ്. ഇൻഷാല്ലാ ചോദ്യത്തിന്റെ അടക്ക് ഓരോ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ പ്രദേശത്ത് ഇനിയും മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചോദ്യത്തിന്റെ രൂപത്തിലുള്ള വ്യത്യസ്ത രൂപം നമുക്ക് ആസ്വദിക്കുന്നതിന് മുഴുവൻ മൗലവിമാരും പെട്ടെന്ന് പെട്ടെന്ന് കടന്നു വന്ന് ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമ്മൾ ചോദിച്ചിരുന്നത് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ കാരണം പറഞ്ഞത് പ്രസവിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നിങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശ് കിട്ടാനും തീറ്റ കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ മൗലവി നടത്തുന്നത്, അതല്ലാതെ ഇതിൽ വലിയ പിന്നെ തെളിവൊന്നും കാണുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്ന ഇമാം സുയൂത്തി പറയുന്നത് ഈ മൗലവിന് യാതൊരു തെളിവുമില്ല, അത് വിധേയത്താണ്, അനാചാരമാണ് എന്നാണ്. അതല്ലാതെ നിങ്ങളീ പറയുന്നത് പോലെ എന്ന ആയത്ത് കാണാത്ത ആളാണ് ഇമാം സുയൂത്തി എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഇമാം സുയൂത്തിയുടെ ആശയം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ റാലി നടത്തുക എന്നതിന് വഹാബികൾ ചെയ്യുന്നത് പോലൊക്കെ നിങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്യുന്നത് പോലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ കൂടെ ലയിച്ചാൽ മതിയല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീനിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പറയണം. റാലി നടത്തിയതിന് ഇസ്ലാമിക ദൃഷ്ടിയ തെളിവുണ്ടോ ഇല്ല എന്നതാണ് ചോദ്യം. അതിന് തെളിവ് പറയണം നിങ്ങൾ. എന്താ തെളിവ്? ഓരോന്ന് ഓരോന്ന് ചോദിക്കുക. എന്താ സുയൂത്തിമാം എന്താ പറഞ്ഞത്? സുയൂത്തിമാം എന്ത് പറഞ്ഞു? അസ്ലു അമലിൽ മൗലിദി ബിദഅത്തുൻ. അങ്ങനെ സുയൂത്തി ഇമാം പറഞ്ഞിട്ടില്ല. ലം തുങ്കൽ അൻ അഹദിൻ മിനൽ സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസതി. കിതാബുകളെ കയ്യിലുണ്ടല്ലോ, പിന്നെ പെണ്ണോട് ചോദിക്കേണ്ട ആവശ്യമല്ലോ. അതാ കിതാബുകളെ കയ്യിലില്ലേ? ആ ഹദീസ് ആ ഇബാറത്തിന്റെ ബാക്കി വായിക്കൂ. കിതാബ് തന്നാ വഹാബികൾ ഒക്കെ കട്ടുവെച്ചാണ് വായിക്കാറുള്ളത്. ഈ ഹദീ ഈ പറഞ്ഞ ഇബാറത്തിന്റെ ബാക്കി വായിച്ചാൽ വഹാബിസം പൊളിഞ്ഞു തൂഫാനായി പോകും. ഇങ്ങനെ കട്ടുവെച്ച് വായിക്കുക എന്നത് വഹാബിസത്തിന്റെ ഒരു പതിവാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബിദ്അത്ത് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറയുവാൻ വേണ്ടി മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഗ്രന്ഥമാണ് എന്ത്? ഹുസ്നുൽ മഖ്സദ് ഫീ അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം നൽകുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യൽ സുന്നത്താണ് എന്നാണ് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. വബയ്യന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന ഫിഅലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദ ഇദ്ഹാറുൽ ലിശ്ശുക്രി അലാ ഇജാദില്ലാഹി റഹ്മതൻ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ശരീരത്തിന് വേണ്ടി അഖീഖ അറുത്തുകൊടുത്ത ഒരു മൃഗത്തെ അറുത്തുകൊടുത്ത സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി പറയുന്നു ഇത് തന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് സമുദായത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗത്തെ അറുത്തുകൊടുത്തത് എന്നിട്ട് പറഞ്ഞു വഖാല സുയൂത്തി ഫയുസ്തഹബ്ബു ലനാ. അതുകൊണ്ട് സുയൂത്തി ഇമാം പറയുന്നു ഫയുസ്തഹബ്ബു ലനാ, നമുക്കും സുന്നത്താണ്. ഐവൻ നബി സല്ലല്ലാഹു തങ്ങൾ ചെയ്തതുപോലെ തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കൽ. എങ്ങനെ? ഒരുമിച്ച് കൂടിക്കൊണ്ട് റാലി നടത്തിക്കൊണ്ട് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടും ഒരഹ്വിതാലിക്ക ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മിൻവുജൂഹിൽ ഖുർബാത്ത് പക്ഷെ നല്ല കാര്യങ്ങളായിരിക്കണം, വൈലുഹാറിൽ മസറാത്ത് സന്തോഷപ്രകടനങ്ങളായിരിക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ സ്ത്രീ പുരുഷന്മാർ കലരുകയോ ചെയ്യുന്ന അഹാമായ കാര്യങ്ങൾ കൊണ്ടാവരുത് എന്ന് മാത്രമേയുള്ളൂ. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നബിദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് കബളിപ്പിക്കുന്ന വലിയ ഒരു കബളിപ്പിക്കലാണ് നിങ്ങൾ അവിടെ കേട്ടത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ തിങ്കളാഴ്ച ദിവസവും റബീഉൽ അവ്വൽ 12 ഒന്നിച്ച് വന്നാൽ തിന്നാൻ കൊടുക്കുകയാണോ വേണ്ടത്, അതല്ല നോമ്പുകൾക്കാണോ വേണ്ടത്? നിങ്ങൾക്കിപ്പോ പറയും നിങ്ങൾ എഴുന്നേറ്റ് എന്താ പറയാ അപ്പൊ തിന്നാൻ കൊടുക്കണം, കാരണം പല പ്രശ്നമാണല്ലോ വരുത്. അന്ന് നോമ്പ് ഓൽക്കാം, നോമ്പ് ഓറ്റിട്ട് നന്നായി തിന്നും ചെയ്യാം.
അതിന്റെ ഇടയ്ക്ക് ഇതിവരൊരു തട്ടിപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തിങ്കളാഴ്ച നോമ്പ് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ എന്താണ് സംഭവം എന്നറിയോ? നമ്മൾ എന്തിനാ അത് തെളിവ് പറയുന്നത്? അത് ആദ്യം മനസ്സിലാക്കണം. ഇവര് പറഞ്ഞു ജന്മദിനത്തിന് ഒരു ശ്രേഷ്ഠത ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ആ വാദത്തിന്റെ മറുപടിയാണ് തിങ്കളാഴ്ച നോമ്പ്. അതായത് തിങ്കളാഴ്ച നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറയാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അന്ന് എന്റെ ജന്മദിനമാണ്, അപ്പൊ ജന്മദിനത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് എന്ന് വരുത്താനാണ് നമ്മൾ ആ തെളിവ് പറയുന്നത്. നബി ദിനത്തിന്റെ അന്ന് തിന്നാനും അറിവ് നടത്താനുമൊക്കെ ഞങ്ങൾക്ക് വേറെ വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങൾ വായിച്ചല്ലോ ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം, അതൊന്നുകൂടി വായിക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ട് നബി ദിനാഘോഷത്തിന് തീറ്റ ഉദ്ഘാടനം ചെയ്തത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളാണ്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറക്കുന്നു, വിതരണം ചെയ്യുന്നു. ഇത് നബി ദിനത്തിന്റെ തെളിവാണെന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നു. അപ്പൊ എന്തായി, തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയും വേണം, ഈ ഹദീസ് അനുസരിച്ച് നന്നായി തിന്നുകയും വേണം, തിന്നുമ്പോ ഹലാലായി തിന്നുകയും വേണം. ആ ഞാൻ എന്തിനാ പറഞ്ഞത്, ഏറ്റവും വലിയ തീറ്റാവുകൾ മുജാഹിദുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കി, ഇവര് നമ്മളെ തീറ്റക്കും കൊതിയന്മാരും ശാപ്പാട്ടരാമന്മാരും ഒക്കെ ആക്കലുണ്ട്. അതുകൊണ്ട് ഒറ്റ ഒന്ന് സാമ്പിളിന് വായിച്ചുതരാം. ഇത് വെട്ടം അബ്ദുള്ള ഹാജിയുടെ സ്മരണികയാണ്. വെട്ടം അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന മുജാഹിദ് നേതാവിന്റെ മൗലിദ്, റസൂലുള്ളാഹിന്റെ മൗലിദ് മാത്രമേ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാ മൗലിമാർക്കും മൗലിദ് കിതാബുണ്ട്. ഇത് മലയാളത്തിലാണെന്ന് മാത്രം. ഇത് ഇറക്കിയതാരാ? കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. വളരെ പഴയ കാലത്ത് തന്നെ ഇറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു നമ്മുടെ മൗലവിമാരുടെ തീറ്റയെ കുറിച്ച്. ഇയാള് വെട്ടം അബ്ദുള്ളാഹി എന്നും പ്രസംഗിക്കാൻ പോകും. പ്രസംഗിക്കാൻ പോകുമ്പോ മൂപ്പർക്ക് പണി എന്താ, പരിസരത്തുള്ള ചക്കയുണ്ടോ എന്ന് നോക്കും, എന്നിട്ട് ചക്ക ഇട്ട് തിന്നുക. അതുപോലെ തന്നെ പ്രസംഗിക്കുമ്പോ തന്നെ മൂപ്പർ ചോദിക്കും, ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോ നല്ലോണം തെറി പറയൂട്ടോ. അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ തെറി പറയരുത്. അപ്പൊ മൂപ്പര് വന്ന് തെറി പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താ തരിക, നല്ല ഇറച്ചിം പൂടിയും തന്നാൽ ഇന്ന് ഞാൻ തെറി പറയുകയില്ല, ഇന്ന് ഞാൻ ചീത്ത പറയുകയില്ല. ഞാനത് വായിച്ചത് കേട്ടോളൂ. ഒരിക്കൽ ഉമർ കുട്ടി ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു, ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ പ്രസംഗിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നാവുമായിരുന്നു, പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കും. ഹാജി അത് കേട്ടു പറഞ്ഞു, ശരി, ചീത്ത പറയില്ലെങ്കിൽ നീ എന്തു തരും? ഉമർ കുട്ടി ഹാജി, ഹാജിക്കെന്താണ് വേണ്ടത്? പൂളയും ഇറച്ചിക്കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയുകയില്ല എന്നൊരു കേട്ടോളൂ. അങ്ങനെ അന്നത്തെ പ്രസംഗം നടക്കുകയായിരുന്നു. സംസാരിച്ച് ഒരു വിഷയമെത്തിയപ്പോൾ ഹാജി കയ്യിൽ രണ്ടു തവണ ശക്തിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോഴല്ലേ ഇവരെ ചീത്ത പറയേണ്ടത്? പക്ഷേ ഇന്ന് ഞാൻ ഒരാളോട് ചീത്ത പറയില്ലെന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് ഇയാളുടെ തീറ്റ കഴിഞ്ഞില്ല. ഒരു ദിവസം ഉമർ കുട്ടി ഹാജി വന്നിട്ട് നമ്മളെ വെട്ടം അബ്ദുള്ള ഹാജി മുജാഹിദ് നേതാവാ മൂപ്പരോട് ഒരു മസാല ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? മയിലിനെ തിന്നാൻ പറ്റുമോ? അതൊരു സംശയം ചോദിച്ചതാണ്. അപ്പൊ നമ്മളെ മൗലവി പറഞ്ഞു, അയ് നിങ്ങൾ മയിലിന്റെ ഇറച്ചി എനിക്ക് തന്നു നോക്കിയിട്ടുണ്ടോ? മസാല ചോദിച്ചതാ. നിങ്ങൾ നോക്കി, ഞാൻ എങ്ങനെ തന്നെ വായിച്ചത്, ഈ പുസ്തകത്തിന്റെ 83rd പേജ്, ഇതിന്റെ ഒറിജിനൽ സാധന. എന്താ ഉള്ളത്? ഹാജിയോട് ഉമർ കുട്ടി ഹാജി ഒരിക്കൽ ചോദിച്ചു, മയിലിനെ തിന്നാൻ പറ്റുമോ? ഉടനെ തന്നെ ഹാജിയുടെ പ്രതികരണം, അതിന് നിങ്ങൾ അത് തന്നു നോക്കിയോ? എന്നിട്ട് എന്താ മറുപടി എന്നറിയോ? അങ്ങനെ മയിലിറച്ചി സംഘടിപ്പിച്ചു. അത് കുറച്ച് അടങ്ങാറുള്ള കാര്യം തന്നെയാണ്. മയിലിനെ തേടി പിടിച്ച് കൊണ്ടുവന്നു, അത് തിന്നിട്ട് ഹാജി പറഞ്ഞു, ഇതിന് നല്ല കോഴിയുടെ രുചിയാണല്ലോ. കേട്ടല്ലോ. അപ്പൊ ഈ രൂപത്തിൽ ഹലാലായത് തിന്നണം. അത് ഞങ്ങൾക്ക് തെളിവുണ്ട്. തിങ്കളാഴ്ചയുടെ തെളിവും തെളിവാണ്, ഇതും തെളിവാണ്. പക്ഷെ രണ്ടും കൂടി ഒറ്റ സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റാക്കരുത്. രണ്ടും രണ്ട് സ്ഥലം. സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ പൊതുവെ തടയുന്ന ആളുകളാണ് ഈ സുന്നികൾ. കാരണം ഹജ്ജിന് പോയാൽ വരെ മസ്ജിദിൽ ഹറാമിൽ കൊണ്ടുപോവാതെ സ്ത്രീകളെ റൂമിൽ നിന്ന് നിസ്കരിപ്പിക്കുന്ന പതിവ് സുന്നികളുടെ പതിവാണ്. ഹദീസായ റസൂലുള്ള പറഞ്ഞത് ഒരു റക്അത്ത് നിസ്കാരത്തിന് 1,000,000 വരെ പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹറാം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാം, പള്ളിയിൽ പോയിട്ടുണ്ട് എന്നത് അതിന്റെ അടുക്ക ഒറ്റ കാര്യം. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? സദസ്സിന് വേണ്ടി ഒന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ? അത് നമുക്ക് പിന്നെ തീരുമാനിക്കാലോ.
അത് നമുക്ക് പിന്നെ തീരുമാനിക്കാല്ലോ. അതിപ്പോ ഒരു സദസ്സിന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പറഞ്ഞ ബോധ്യമാവുന്നുണ്ടല്ലോ. അതെന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണോ എന്നെങ്കിലല്ലേ അത് പറയണം. അതാണ് ചോദിക്കുന്നത്, ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറയുന്നെങ്കിൽ ബോധ്യമാവുന്നുണ്ടോ? ഇതിപ്പോ നിങ്ങൾ നിങ്ങളുടെ വീക്ഷണം പറയാന്നല്ലേ ചർച്ച ചെയ്ത് അത് തീരുമാനമാക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പൊ കേട്ടിട്ട് പോവാണ്, ഇനി തീരുമാനിക്കുന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഇനി ചോദിക്കും. അല്ലാതെ നിങ്ങൾ പറയുന്നത് ഫുള്ള് കേട്ട് എന്നാ പിന്നെ ഇതിനല്ല ഇത് നടത്താൻ പറ്റൂ? സുന്നിയായ ഓരോരുത്തരും ചോദിക്കാം, നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടാവും? നമുക്കിത് പഠിക്കാനുള്ള സാഹചര്യം വേണ്ടേ? ഞങ്ങൾ അതിനാണ് സാഹചര്യം ഒരുക്കിയത്. ഇനി ഞങ്ങൾ പറയുന്ന എല്ലാ മുജാഹിദികളോടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരണം. ഞങ്ങൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യണം. നിങ്ങളെ മൗലവിമാർ, അത് എ പി അബ്ദുൽ ഖാദിർ മൗലവി ആയാലും കുഴപ്പമില്ല, ഇനി വലിയ നേതാവ് ഇബ്ലീസ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതുപോലെ ഒരു സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ മുത്തല്ലിമീങ്ങൾ മാത്രമേ ഉള്ളൂ, എസ് എസ് എഫിന്റെ പ്രവർത്തകർ, ചെറിയ പ്രവർത്തകർ മാത്രം. ഞങ്ങൾ ആശയം ഭദ്രമാണെന്ന് ഞങ്ങൾക്കറിയാം, അപ്പുറത്തുള്ളത് ഒന്നുമല്ല എന്ന് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ഇരുന്നത്. നിങ്ങൾ നോക്കി, ഇതുപോലെ അവസരം സുന്നികൾക്ക് ഉണ്ടാക്കി തരാം. ഞങ്ങളേതായാലും ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടാവൂല, സംശയം ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ട് എന്തായാലും ബുദ്ധിമുട്ടാവൂല. ഞങ്ങൾ വരിവരിക്ക് അവിടെ വരും. പക്ഷെ അവസാനം പറയും, ഒരു ചോദ്യം ഒരു ഉപചോദ്യം, അത് പറയരുത്. സംശയം തീരുവോളം ചോദിക്കാനുള്ള അർഹത വന്നുകൊണ്ട് ഒരു മുഖാമുഖം നടത്താൻ ലോകത്തുള്ള മൗലവിമാരെ മുഴുവനും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ചോദിക്കും, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിക്കാണ് ഇദസ്തഅദനത് അഹദക്കും ഇംറാഅത്തുഹു ഇലൽ മസ്ജിദി ഫലാ യംനഅഹ, പെണ്ണുങ്ങൾ പള്ളിക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിലങ്ങരുത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിക്കാണ്. അപ്പോ പെണ്ണിന് പള്ളിയിൽ പോകാനുള്ള അവകാശം ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇനി സ്ത്രീ പള്ളി പ്രവേശനത്തിനേക്കാണ് മുമ്പ് കടക്കുന്നത്. അപ്പൊ മുജാഹിദുകൾക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പറയാനുള്ളൊരു പദാണ്, സ്ത്രീകൾക്ക് അവകാശം കൊടുത്തത് ഞങ്ങളാണ് എല്ലാ വിഷയത്തിലും. ഇപ്പൊ ലാസ്റ്റ് മുജാഹിദ് ബാലുശ്ശേരി ഒരു കാര്യം പറയുന്നുണ്ട്, അവര് പുരോഗമനം ഉണ്ടാക്കിയ ഒരു വകുപ്പ്, അതും കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ, നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. അത് കേൾപ്പിച്ചുള്ളൂ, അദ്ദേഹം തന്നെ പറയട്ടെ. ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിലുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ മറക്കായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചു. എല്ലാവരും അറിഞ്ഞല്ലോ സാധനം ഏതാണ്. സ്ത്രീകൾക്കും മനസ്സിലായി, മുജാഹിദുകൾ വന്നുകൊണ്ട് ഇനി അതില്ലാതെ നടക്കാൻ പറ്റൂല. കാരണം മുതായിലൊക്കെ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഏതായാലും ഇരിക്കട്ടെ, ഈ രൂപത്തിൽ നിങ്ങൾ കുറെ പുരോഗമനം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. എല്ലാ ബലി വന്ന പുരോഗമനാ, എയർപോർട്ട് ഉണ്ടായാലും തീവണ്ടി ഉണ്ടായാലും എയ്ഡ്സ് ഉണ്ടായാലും ഒക്കെ മുജാഹിദിന്റെ പുരോഗമനം. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പുരോഗമന വാദമാണ് നമ്മുടെ മൗലവി അയാളനാവുകൊണ്ട് തന്നെ പറഞ്ഞതാണല്ലോ. എന്റെ ബാക്കിയും കൂടി ആക്കി പറയാനുണ്ട്, അത് നമ്മളെ സദസ്സിന് പറ്റാത്തത് കൊണ്ടാണ്. വേണമെങ്കിൽ ഇൻഷാല്ലാ അടുത്ത സദസ്സിൽ ഞങ്ങൾ അതും കേൾപ്പിക്കും. മുജാഹിദുകളെ, നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഞങ്ങൾ അടങ്ങൂ. നോക്കിക്കോളൂ നിങ്ങൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, മുസ്ലിമീങ്ങളുടെ നേതാവാണ്. ആ നേതാവാണ് തീരുമാനിക്കേണ്ടത് എവിടെ വെച്ച് നിസ്കരിക്കണം എന്ന് പറയേണ്ടത് അഷ്റഫുൽ ഖൽക്ക് തങ്ങളാണ്. പോരാ, അല്ലാഹുവിന്റെ വീടാണ് പള്ളി. നിങ്ങൾ മനസ്സിലാക്കണം, വഅന്നൽ മസാജിദ ലില്ലാഹ്. നിങ്ങൾ ഓതാറില്ലേ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളി. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. എന്റെ ഭവനത്തിൽ ആര് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതുപോലെ അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ ആര് വരണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. ഇനിയാണ് ഞാൻ പറയുന്നത്, ആ അല്ലാഹു പള്ളിയെക്കുറിച്ച് പറഞ്ഞ രണ്ട് സ്ഥലം, സൂറത്തു തൗബയുടെ 108-ാമത്തെ വചനം, സൂറത്തു നൂറിന്റെ 36-ാമത്തെ വചനം, ഈ രണ്ട് സ്ഥലത്തും അല്ലാഹു പറഞ്ഞു, പള്ളി, ആ പള്ളിയിൽ ആരാണുള്ളത്? ഫീഹി റിജാൽ, അവിടെ പുരുഷന്മാരുള്ള പള്ളി. അതാണ് അഹ്ലു സുന്നയുടെ പള്ളി, അതാണ് തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട പള്ളി. അപ്പൊ എന്തായി? പുരുഷന്മാര് മാത്രമുള്ള പള്ളി എന്ന് പറഞ്ഞപ്പോ ഇമാം റാസി എഴുതി, സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും പോവേണ്ടവൾ അല്ല. അതുകൊണ്ടാണ് അവിടെ പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോ പുരുഷന്മാരെന്ന് പ്രത്യേകം പറഞ്ഞത്. അപ്പൊ മനസ്സിലാക്കണം, പള്ളി അള്ളാന്റെ വീടാണ്, അവിടെ ആര് വരണമെന്ന് അള്ളാഹു പറയും. അള്ള പറഞ്ഞിട്ടുണ്ട് അവിടെ പുരുഷന്മാര് മാത്രമാണ് വരേണ്ടത്. മുഫസ്സിറുകൾ അങ്ങനെ വിശദീകരിച്ചിട്ടുമുണ്ട്. വളരെ വ്യക്തമായി കാര്യം.
ഇനി ഒരു ഹദീസാണ്. എന്താ ഹദീസ്? സ്ത്രീകൾ പള്ളിയിലേക്ക് വരാൻ സമ്മതം ചോദിച്ചാൽ കൊടുക്കണം, അവരെ തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവർ സാധാരണ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. എന്റെ മുജാഹിദുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പ് ഈ ഹദീസൊക്കെ പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ട്. അത് ഏതാണ്, എങ്ങനെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. തന്റെ കിതാബിൽ ഉമ്മിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം, ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്ന് മനസ്സിലാക്കണം. പള്ളിയിലേക്ക് പോവാൻ സമ്മതം ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഏതു പള്ളിയാണ് ആ പറയപ്പെട്ട പള്ളി എന്ന് ഷാഫി ഇമാമിനോട് ചോദ്യം. ഷാഫി ഇമാം പറഞ്ഞു, അതെല്ലാ പള്ളിയും അല്ല, മറിച്ച് മക്കയിലെ മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിലേക്ക് സ്ത്രീകൾ ഹജ്ജിന് പോവാൻ സമ്മതം ചോദിച്ചാൽ കൊടുക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അതേസമയത്ത് നിസ്കരിക്കാൻ സമ്മതം കൊടുക്കരുത്. എന്തുകൊണ്ട്? ആ ഹദീസിന്റെ ബാക്കി ഭാഗം മൗലവിമാര് കട്ടുവെക്കുന്നതാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം, അവർ നിസ്കരിക്കേണ്ടത് അവരുടെ വീടുകളിൽ വെച്ചാണ്. അവ നിസ്കാരം വീടുകളിൽ വെച്ച് ഹജ്ജ് അത് സമ്മതം ചോദിച്ചാ കൊടുക്കണം. എന്നിട്ട് ഇമാം ഷാഫി എത്രത്തോളം പറഞ്ഞു എന്നറിയോ? എല്ലാ പള്ളിയും അല്ല എന്ന് മാത്രമല്ല, മസ്ജിദുൽ ഹറാമിലേക്ക് പോവാൻ സമ്മതം ചോദിച്ചാൽ കൊടുക്കണമെന്ന് മാത്രമല്ല, മറ്റു പള്ളിയിലേക്ക് സമ്മതം ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല, അവരെ തടയണം എന്നുകൂടി ഈ ഹദീസ് പഠിപ്പിക്കുന്നു എന്ന് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ ചോദിക്കുന്നു, ഷാഫി ഇമാം പറഞ്ഞതിനെ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഷാഫി ഇമാം ധരിച്ച ചെരുപ്പിന്റെ അടിയിലെ ചെളിയാവാനെങ്കിലും ഈ മുജാഹിദ് മൗലവിമാർക്ക് അവകാശമുണ്ടോ? ഇല്ല. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, തടയാൻ പാടില്ലാത്ത പള്ളി മസ്ജിദുൽ ഹറാം, അതും ഹജ്ജിന് വേണ്ടി തടയാൻ പാടില്ല, ബാക്കിയുള്ള പള്ളിയൊക്കെ തടയണം. അതിനും ഈ ഹദീസ് ദലീലാണ്. ഇമാം ഷാഫിയുടെ ഇഖ്തിലാഫുൽ ഹദീസ് ഏഴാം പാള്യത്തിന്റെ 171-ാമത്തെ പേജിൽ ഈ വിശദീകരണം കാണാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ഖുർആൻ തിരിഞ്ഞില്ല, നബിന്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ഇമാം മുസ്ലിമും ഇമാം ബുഖാരി മുതിർജ ഹദീസ് കാണുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹിക്ക് ഖുർആൻ തിരിഞ്ഞില്ല, റസൂലുള്ള സുന്നത്തമാഅത്തിന്റെ ആളല്ല എന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് അപ്പറയുന്നു, ഞങ്ങളുടെ സ്വഭാവമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് റസൂലുള്ളാഹി അത് അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞാൻ ഒരുപാട് ഹദീസ് നിങ്ങളെ മുമ്പിലേക്ക് ഇട്ടുതരാം, ആ സദസ്സിൽ നിങ്ങൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് കള്ളുകുടിച്ച് റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വന്ന ഒരുപാട് സംഭവം ഞാൻ ഹദീസിൽ വെച്ച് പറഞ്ഞു തരും. അതിനൊന്നും റസൂൽ അപ്പൊ നിരോധിച്ചിട്ടില്ല. പിന്നെ പിൽക്കാലത്ത് കള്ള് നിരോധിച്ചു, അത് പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ആരും കള്ള് കുടിച്ചിട്ടില്ല, റസൂലുള്ളാഹി അത് നിരോധിച്ചിട്ടുണ്ട്. ഇതുപോലെ ആദ്യകാലത്ത് നടന്ന ഒരു സംഭവം, അത് പിൽക്കാലത്തുള്ളതിന് തെളിവാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോയത് മുഴുവനും ആദ്യ കാലഘട്ടങ്ങളിലാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാൻ അവകാശമുണ്ടായിരുന്ന റസൂലുള്ളാഹി അനുമതി കൊടുത്തിരുന്ന കാലം, പക്ഷേ പിന്നെ അത് നിർത്തൽ ചെയ്തു. വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്തോടെ ആ ഏർപ്പാട് നിർത്തി. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ വരൂ, ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഹുമൈദിനു സഅദി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്ന് ചോദിക്കുന്നു, നബിയേ, അങ്ങയുടെ ഈ പള്ളിയിലേക്ക് നാളെ മുതൽ ഞാൻ ജമാഅത്തിന് വരട്ടെ? അതായത് റസൂൽ എന്താ പറഞ്ഞത്? ആ ഒരു ഷെഡ് കെട്ടിത്തരാ, പരമാവധി സൗകര്യം ഒരുക്കിത്തരാ, നാളെ മുതൽ എല്ലാവരും കൊണ്ടുവരണം, അത് തന്നെ ഔറത്ത് മറക്കാതെ വരണം. ഇതൊന്നും പറഞ്ഞില്ല, കാരണം റസൂലുള്ളാഹി മുജാഹിദല്ല, റസൂലുള്ളാഹിയാണെന്ന് നേരത്തെ മുപ്പർ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് രബിതങ്ങൾ പറഞ്ഞു, പെണ്ണേ പിരിഞ്ഞു പോവണം, നീ പറഞ്ഞു കൊടുക്കണം, സ്ത്രീകൾ അവരുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് റസൂലുള്ള സുന്നത്തമായത്തിനെതിരായി പറയില്ല, കാരണം നബിതങ്ങൾ സുന്നിയാന്നുള്ളത് നമുക്ക് ആർക്കും തർക്കമില്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ കാലത്ത് പോയി എന്ന ഹദീസിൽ കാണുന്നതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലാണ്, പിൽക്കാലത്ത് പോയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹിജാബിന്റെ അങ്ങോട്ടൊക്കെ നമ്മൾ കടന്നു വരാം, അതിന്റെ മുമ്പുള്ള തന്നെ ചർച്ച ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ലാ തന്നഹു ഇമാ അല്ലാഹി മസാജിദ അല്ലാഹി അബയൂതുഹുന്ന ഖൈറുല്ലഹുന്ന,
ഈ ഹദീസ് സഹീഹാണ് അല്ല എന്നുള്ളത് നിങ്ങൾ പ്രതിപാദിച്ചില്ലല്ലോ. ആ സഹീഹിന്റെ റാവിയിൽ അത് ശരിയല്ല, അയാൾ ദൈഫാണ് എന്ന് ഇബ്നു ഹുസൈമ പറഞ്ഞത് നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്. അതൊക്കെ ചോദിച്ചാൽ മറുപടി വരിക്ക് വരും. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? വബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാൻ നബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സറഹുൽ മുഹദ്ദബിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, ഇസ്നാദു ഹാദൽ ഹദീസ് സഹീഹുൻ, ഈ ഹദീസിന്റെ പരമ്പര കൃത്യമായി സഹീഹാണ്, ഒരു സംശയവും അതിലില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇമാൻ നബി പറഞ്ഞ അതേ വാചകം ആവർത്തിച്ചു പറയുന്നു, വളരെ ശക്തമായി ശരിയാണ്. ഒരു ഫസീഹാണ്, നേരെ മറിച്ച് ഇബ്നു ഹുസൈമ ഒരു മുഹദ്ദിസാണ്. ഹദീസിന്റെ വിഷയം മുഹദ്ദിസ് പറഞ്ഞത് അംഗീകരിക്കാതെ ഒരു ഫസീഹ് പറഞ്ഞതിന്റെ മേലാണോ നിങ്ങൾ പിടിച്ചു തോന്നുന്നത്? ഇബ്നു ഹുസൈമ എവിടെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഒന്ന് പറയുന്നത്? ഇബ്നു ഹുസൈമ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സഹിയല്ലാണോ ഇത്? ഇബ്നു ഉമർ ഉണ്ടാക്കിയതാണ്, അല്ലാതെ ഹബീബിന് ഹദീസ് സാബിത്ത് അയാൾക്ക് സമാജ് സ്ഥിരപ്പെട്ടിട്ടില്ല. സമാജ് സ്ഥിരപ്പെടാത്ത ആളെ കൊടുത്തിട്ടുള്ള ഹദീസ് സ്വീകരിക്കാൻ പറ്റൂലോ? കിട്ടിയില്ല എന്ന് പറയുമ്പോ ഊബർ നിങ്ങൾ പറയും പോലെ ഞാൻ കണ്ടിയില്ല എന്ന് പറയുന്ന ആളല്ലോ. അർത്ഥം പറഞ്ഞാ മതി, ബാക്കി ഞാൻ വിശദീകരിക്കും. ലാസിഫുന്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കുക, ആളുകൾ കേൾക്കട്ടെ. ലാസിഫു പറഞ്ഞാൽ എന്താ? ഞങ്ങളർത്ഥം നോക്കി, ലാസിഫ് എന്താണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ലാസിഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നടത്തിയ നോട്ടത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പിന്നെയും നോക്കി, നിങ്ങളത് കാണണം, എടുക്കു ഫത്വുൽ ബാരി. ഫത്വുൽ ബാരിയിൽ കാണാം, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അഖ്റജഹു അബൂ ദാവൂദ് വസഹഹു ഇബ്നു ഹുസൈമ. ഈ ഹദീസ് അബൂ ദാവൂദ് പുറപ്പെടുവിക്കുകയും ഇബ്നു ഹുസൈമ സഹിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫത്വുൽ ബാരിയുടെ രണ്ടാം വാള്യത്തിന്റെ 350-ാമത്തെ പേജ്. ഇനി എന്ത് പറയാണ്ട്? അത് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്താൽ ആക്കിഫു എന്നുള്ളതിന്റെ അർത്ഥങ്ങൾ അറബി വ്യാകരണം അനുസരിച്ച് അങ്ങനെ അർത്ഥം വെച്ചെന്നാല്? മോനെ, അത് ഞാൻ വെറുതെ പറഞ്ഞല്ല. വസഹഹു ഇബ്നു ഹുസൈമ, ഇബ്നു ഹുസൈമ ഈ ഹദീസ് സഹിയാക്കിയിട്ടുണ്ട് എന്ന് ഫത്വുൽ ബാരിന്നാ വായിച്ചത്. പിന്നെ നിങ്ങൾ പറഞ്ഞിരുന്ന ഹിജാബിന്റെ വിഷയമായിരുന്നു. ഈ ഹിജാബിന്റെ ശേഷവും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരിയുടെ ഹദീസ് കൊണ്ട് തന്നെ തെളിയപ്പെട്ടതാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ മകൻ വഫാത്താകുന്നത് ഹിജ്റ 10-ാം വർഷമാണ്. അന്ന് സൂര്യഗ്രഹണത്തിന് സ്ത്രീകളും ആ നിസ്കാരത്തിന് സ്ത്രീകളും പങ്കെടുത്തിട്ടുണ്ട്. ചരിത്രം അറിയാതെ നിങ്ങളീ പറയുന്ന ഹിജാബിന്റെ ആയത്തൊന്നും കാണാത്ത ആളുകളല്ല ഈ സ്ഥലത്ത് ഈ പണ്ഡിതന്മാർ. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അവകാശം നൽകുന്നത്. നിങ്ങളെപ്പോലെ ഈ പെണ്ണുങ്ങൾക്ക് ഹറമിൽ വെച്ചുള്ള നിസ്കാരവും മസ്ജിദുൽ അഖ്സയിലുള്ളതും ഒക്കെ തടയാൻ വേണ്ടിയിട്ടല്ല സലഫി സമയം രൂപീകരിക്കപ്പെട്ടത്. പക്ഷെ സലഫിസ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ കണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഖർന ഫീ ബുയൂത്തിക്കുന്ന എന്ന ആയത്തിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ സാർവത്രികമായി പള്ളികളിൽ വന്നു എന്നതിന് അതിന്റെ ആ ഹദീസിന്റെ ടെക്സ്റ്റടക്കം നിങ്ങളൊന്ന് വായിച്ച് സദസ്സിന് കേൾപ്പിക്കുക, എന്നിട്ട് ഞാനതിന് മറുപടി പറയും. നിങ്ങൾ ആ ഊഹം പറഞ്ഞാൽ പോരാ. ഹിജറ 10 ആണെന്ന് എവിടെ പറഞ്ഞു? ആ ഹിജറ 10 ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ അന്യപുരുഷന്മാരോടൊത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടെ പങ്കെടുത്തു എന്നത് ഹദീസിന്റെ വാചകം വായിച്ച് സദസ്സിന് കേൾപ്പിക്കാം. ബാബു ഫലാത്തിൽ ഖുസൂസി ഫിൽ മസ്ജിദി എന്ന് പറയുന്ന ബാബില് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ഇബ്രാഹിം എന്ന മകൻ മരിച്ച ദിവസം സൂര്യഗ്രഹണം സംഭവിച്ചു, അവിടെ എല്ലാവരും നിസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തു. ഫസല്ലു വദുഉല്ലാഹ എന്ന് കാണാം. ആ സ്ഥലത്ത് ഫത്വഹൻബാര് പറയുന്നുണ്ട്, എല്ലാ ചരിത്ര പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞതാണ്. ഫത്വഹൻബാരി അവിടെ ഇരിക്കട്ടെ, ഹദീസിനെ തീർന്നില്ലല്ലോ. നിങ്ങൾ ആ ഹദീസ് ഒന്ന് പൂർണ്ണമായി വായിക്കും. അതിലെവിടെയുള്ളത്? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ അവിടെ പുരുഷന്മാരോടൊപ്പം നിസ്കരിച്ചു എന്നൊന്ന് വായിച്ചു കൊടുക്കും. റസൂലുള്ളാഹിനോട് കൂടെ സ്ത്രീകൾ നിസ്കരിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല, അതൊക്കെ എല്ലാരും കേട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തൊക്കെ ഇവിടെ വിഷയം മനസ്സിലാക്കാൻ, നിങ്ങളെ വാദെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങൾ ഒരുപാട് തട്ടിപ്പുകൾ ഈ സമൂഹത്തിൽ നടത്തി വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ പള്ളിയിലേക്ക് കടന്നാൽ പള്ളി മോശമായി എന്ന അർത്ഥത്തിലാണോ ഞങ്ങൾ പറയുന്നത്? അല്ല, ഞങ്ങളെ വാദം ശരിക്കും മനസ്സിലാക്കിക്കോളൂ. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ സ്ത്രീ ജുമുഅ ജമാഅത്തിന് വേണ്ടി, ജുമുഅ ജമാഅത്ത് പരപുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെടൽ,
ഫിത്നയുള്ള കാലത്ത് ഹറാമാണ്, അല്ലാത്തപ്പോൾ കറാഹത്താണ് എന്നാണ് അഹ്ലു സുന്ന വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സ്ത്രീ അവളുടെ വീട്ടിലുള്ള പള്ളിയിലേക്ക് കടന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിന്റെ അപവാദമായ സംഭവങ്ങളോ ഞങ്ങൾക്ക് വിഷയമാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഹിജ്റ 9 9 മുമ്പ് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് തർക്കമൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിച്ചത് ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ നിരോധിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. 9 അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പരപുരുഷന്മാരോടൊപ്പം പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചു എന്ന് 10 നിങ്ങൾ തെളിയിക്കണം. അത് തെളിയിച്ചാലേ ഞങ്ങളുടെ വാദത്തിന് പ്രശ്നം സംഭവിക്കൂ, അല്ലാത്ത കാലത്തോളം നിങ്ങൾ ആ വായിച്ചതൊന്നും പ്രശ്നമാവൂല. ഖൗലുഹു യൗമ മാത ഇബ്രാഹിമു യാനി ഇബ്നു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ദക്കറ ജംഹൂറു അഹ്ലി സിയരി അന്നഹു മാത ഫി സനത്തിൽ ആശിറത്തി മിനൽ ഹിജ്റ ഫതുൽ ബാരി. അവിടെയാണ് ഇത് പറഞ്ഞത്. ആ സ്ഥലത്ത് എല്ലാവരും നിസ്കരിച്ചു എന്ന് അവിടെ കാണുകയും ചെയ്യാം. എന്നിട്ട് ഇതിനാണ് നിങ്ങൾ ഇപ്പോഴും നിഷേധിക്കുന്നത്. ഇതിന്റെ മറുപടി നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളതിൽ പറയേണ്ട ചോദ്യം പറയണ്ടേ? ചോദ്യം പറഞ്ഞെങ്കിലല്ലേ മറുപടി പറയാം. നിങ്ങളെ ഹദീസിൽ നിന്ന് വായിച്ചു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ പരപുരുഷന്മാരോടൊപ്പം ഇതിർ 10 ശേഷം നിസ്കരിച്ചു എന്ന് വായിക്കും. ആ ഇബാറത്ത് വായിക്കും. നിങ്ങളെ വിശദീകരണം ഒന്നും വേണ്ട. നിങ്ങൾ ആ കറക്റ്റ് ആ ഇബാറത്ത് ഒന്ന് വായിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ പറയും. അല്ല, നിങ്ങളീ പറയും പോലെ റസൂൽ അങ്ങനെ പറയാൻ നിൽക്കിയ 10 ശേഷം പെണ്ണ് പള്ളിയിൽ പോകണം എന്നിങ്ങനെ ഓരോ കണക്കാക്കിയിട്ട് റസൂൽ പറയുന്നത് അങ്ങനെ അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തെറ്റിപ്പോയി. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊല. സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. വാഖിന സ്വല, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഈ ആയത്ത് ഇറങ്ങുന്നത് ഹിജ്റ 9. ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു. ഈ ആയത്തിന് ശേഷം അന്യപുരുഷന്മാരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിനാണ് നിങ്ങൾ തെളിവ് വായിക്കേണ്ടത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് ഈ രൂപത്തിൽ വ്യാപിക്കുന്നതിന് മുമ്പോ ഈ ആയത്തിന് മുമ്പോ ഒരിക്കലും പോയത് ഞങ്ങൾക്ക് ബാധകമല്ല. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാദന്റെ ശേഷല്ലേ ആഫ്രിക്ക പള്ളിയിൽ പോയത്? ഇപ്പൊ എല്ലാം കഴിഞ്ഞ പാനത്തിക്കാതിയാണ്. അപ്പൊ അതില്ലാന്ന് പറച്ചു. ഇപ്പൊ വായിച്ചതൊക്കെ പോയാ പിന്നെ മൗലവിമാരെല്ലാരും പിടിക്കലി ആറ്റിക്കാദീവിനാണ്. ഞാൻ ചോദിക്കട്ടെ, ആറ്റിക്കാദി പള്ളി പോയിട്ട് എന്താ സംഭവിച്ചു? നിങ്ങൾ അത് ഫുള്ളൊന്ന് പറയും. അതില്ലാന്ന് പറഞ്ഞില്ലേ, നമ്മളിത് കുറെ വായിച്ചു, നിങ്ങളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ജീവിതത്തിൽ ഹിജ്റ 9 ശേഷം ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു വാചകവും ആ ഹദീസിലില്ല. ഹദീസിലുണ്ടെങ്കിൽ വായിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വായിച്ചില്ല. പിന്നെ നിങ്ങൾ ആറ്റിക് ബാബിയെ പിടിക്കുകയാണ് ചെയ്തത്. ആറ്റിക് ഹബീബിയെ പിടിക്കണ്ട. ആറ്റിക് ബാബി ശക്തമായി സ്ത്രീ പള്ളി പ്രവേശനത്തിനെതിരെ വാദിച്ച സ്ത്രീയാണ്. റസൂലുള്ളാഹിന്റെ നിൽക്കുന്ന ഭാര്യമാരെ നിസ്കരിച്ചു എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് ഭാര്യമാരെ അല്ലാത്തവരെ നിന്ന് കണക്കില്ല. സ്ത്രീകൾ നിസ്കരിച്ചു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഹദീസ് കൊണ്ട് തെളിയിച്ചത്. ആ ഹദീസിനെ നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കഴിയുന്നുണ്ടെങ്കിലാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഹദീസ് എന്ന് വായിക്ക്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഹിജ്റ 9 ശേഷം ജമാഅത്തായി നിസ്കരിച്ചു എന്ന ഹദീസ് നിങ്ങൾ വ്യക്തമായി കേൾപ്പിച്ചു കൊടുക്ക്. എന്ന ഹദീസ് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പോകുന്നതിന് സമ്മതം ചോദിച്ചാൽ നിങ്ങൾ വരങ്ങരുത്, ഇനി പിന്നെ അവിടെ പെണ്ണുങ്ങൾ ഹിജ്റ 9 ശേഷം പോയിട്ടില്ല എന്നതിന് ഹദീസ് വേണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എല്ലാ നിലയ്ക്കും പെണ്ണിന്റെ ഹദീസാണ്. നിങ്ങൾ ആ വായിച്ച ഹദീസ് എന്ന സദസ്സിന് കേൾപ്പിച്ചിട്ട് ബാക്കി കാര്യം അതെവിടെ ഉള്ളത്? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ എവിടെ ഉള്ളത്? നിങ്ങൾ ഈ കളവ് പറയാൻ തുടങ്ങി ഒരുപാട് കാലമായി. ശരിക്ക് വായിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഹിജ്റ 9 ശേഷം അന്യപുരുഷന്മാരോടൊത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് നിങ്ങൾ വായിച്ചു. വേഗം വായിച്ചു കൊടുക്കണം. നമുക്ക് പറയാം, അല്ലാത്തമ്മിനൊക്കെ നമുക്ക് പറയാം. സുമ്മ റക്കിബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത വദാത്തിൻ മർകബൻ ഫഹസബത്തി ശംസു ഖാലത്ത് ആയിഷത്തു ഫഖറജതു ഫീ നിസ്ബത്തിൻ ബൈന ലഹരി അൽ ഹിജ്റ في المسجد فاتى رسول الله من مركبه
حتى انتهى الى مصلاه الذي كان يصلي فيه فقام وقام الناس وراءه ഈ നാസ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇനിയവിടെ പെണ്ണുങ്ങളാണോ എന്ന് ചോദിക്കാൻ മതി വേണ്ട വിശദീകരണമൊന്നും ഞങ്ങൾക്ക് വേണ്ട നാസ് പെടുന്നില്ല നിങ്ങൾ അതിൽ ഇതിങ്ങോട്ട് വായിച്ചെന്നാ മതി ഏത് സ്ത്രീകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിസ്കരിച്ചു എന്നത് ഹദീസ് എന്ന് വായി വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടാക്കി ഞങ്ങൾ വിശദീകരിക്കും ഞങ്ങൾ നന്നായി വിശദീകരിക്കും അതിന് ഞങ്ങൾക്ക് ഒരു പണിയില്ല നിങ്ങളെ ഹദീസിന്റെ വാചകം എന്ന് വായി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടൂ നിങ്ങൾ പെടുവോ പെടൂല എന്നൊക്കെ ഞങ്ങൾ പറയും സ്ത്രീകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ 9 ശേഷം വെല്ലുവിളിയാണിത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കും നാളെ മുതൽ ഞങ്ങളുടെ പള്ളിയിൽ സ്ത്രീകളുണ്ടാവും വായിക്കും നിങ്ങൾ അത് ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ തീരും കൂട്ടി വായിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയണം എന്താണ് നിങ്ങൾക്ക് ആ ഹദീസ് വായിച്ചു കൊടുക്കാൻ ഒരു പേടി വായിക്കണം അപ്പൊ നിങ്ങള് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പെണ്ണ് പെടൂല എന്നുള്ളടത്ത് ഇപ്പോഴും നിൽക്കണേ ഞാൻ നിങ്ങളോട് ഇജ്തിഹാദിന്റെ വാതിൽ ചോദിച്ചിട്ടില്ല ജനങ്ങളിൽ പെണ്ണ് പെടുവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഈ ഹദീസിൽ അങ്ങനെ വ്യക്തമായി ഉണ്ടെങ്കിൽ നിങ്ങൾ വായിക്കണം ഇജ്തിഹാദല്ല എല്ലാരും നിസ്കരിച്ചു എന്നാണ് ആയിഷാദേവി പുറപ്പെട്ടു ആയിഷാദേവിയും അവിടെ എത്തി എന്നിട്ട് അപ്പൊ എന്നെ ജനങ്ങൾ നിസ്കരിച്ചു എന്നാൽ അതിന് ആയിഷാദേവിയൻ ഒഴിച്ചുള്ളവരാണെന്നാ പറയുന്നത് അത് മനസ്സിലാക്കണം അതേ നിങ്ങൾക്ക് പറ്റിപ്പോയത് അവിടെ സ്ത്രീകൾ നേരത്തെ വക്കർണ ഫീബുയൂത്തിക്കുന്നാണ് പഠിപ്പിച്ചു അതവർക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളാണ് അവിടെ ദുർവ്യാഖ്യാനം ചെയ്തത് അവിടെ സ്ത്രീകളെ കയറ്റിക്കളത്താരുള്ള ശ്രമം നടത്തി ഞങ്ങൾ ചോദിക്കുന്നു ഇവിടെയാണ് തെളിവുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ റസൂലുള്ളാന്റെ പെണ് തെളിവ് പറയുമ്പോ ഗണ്ണിതമാവണ്ടേ സുഹൃത്തെ വ്യക്തമായി ഒന്ന് വായിച്ചു തരൂ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഹിജ്റ 9 ശേഷം ഏതെങ്കിലും ഒരു പെണ്ണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പരപുരുഷന്മാരോട് നിസ്കരിച്ചു എന്ന് പറയുന്ന ഒറ്റ സംഭവം വായിക്കൂ നിങ്ങൾ നിങ്ങൾ ഈ പറയുമ്പോലെ ഹദീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേറെ ഉണ്ടാക്കേണ്ടി വരും ഇപ്പോ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തെളിവില്ല ഇനി ഉണ്ടാവണമെങ്കിൽ ഉണ്ടാക്കേണ്ടി വരും നിങ്ങൾ ഉണ്ടാക്കുന്ന ഹദീസുകൾ ഈ സമൂഹത്തിന് ആവശ്യമേ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് വബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന സ്ത്രീകൾ നിസ്കരിക്കേണ്ടത് വീടുകളിൽ വെച്ചാണ് അത് ഉണ്ടാക്കിയതല്ല ഉണ്ടായതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരും ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല ഇതാണ് വ്യത്യാസം ഓക്കെ നിങ്ങൾ ഇത് പറയുമ്പോലെ വേണമെങ്കിൽ ഉണ്ടാക്കേണ്ടി വരും എന്നാ പറഞ്ഞല്ല ഞമ്മക്ക് ഉണ്ടാക്കേണ്ടി വരും എന്നല്ല പറഞ്ഞത് നിങ്ങൾ ഈ പറയുമ്പോലെ ആശയം വേണമെന്നുണ്ടെങ്കിൽ ഹദീസ് വേറെ ഉണ്ടാക്കേണ്ടി വരും നമ്മൾ പറയുന്നത് ഇപ്പൊ കാമന്നാസ് വറാഹു എന്നുള്ളതിൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പെടും ഇനി അതിൽ സ്ത്രീകൾ പെടൂലെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് തെളിവ് കൊണ്ടുവരേണ്ടത് അന്നാസ് എന്നുള്ളതിൽ സ്ത്രീകൾ പെടൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം കാരണം നമ്മൾ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് ഇബ്രാഹിം മരിച്ചത് ഹിജ്റ 10 എന്ന് പറഞ്ഞു ഇതന്നെ നമ്മൾ വായിക്കാം ഇതിവിടെ അന്നാസിൽ പെടുവോ പെടൂല വായിക്കും നിങ്ങൾ അപ്പൊ ഫക്കാമന്നാസ് വറാഹു എന്ന് പറഞ്ഞ ആയിഷാദേവി നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ് ആയിഷാദേവി നിസ്കരിച്ചില്ല എന്നോ പള്ളി നിസ്കരിച്ചിട്ടില്ല കൂടി അങ്ങ് പറഞ്ഞാട്ടെ ഉപരി തെറ്റിദ്ധരിപ്പിക്കാം അവിടെ ആ ജൈലബീവി പറഞ്ഞ സംഭവം അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ആ നിസ്കരിച്ചതിൽ ഈ ബീവി കൂടി പെട്ടു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം മുജാഹിദുകൾ നടത്തുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു അത് വിശദീകരിച്ച് ഫത്വൽ ബാരി ബാക്കി വായിക്കുക അതിനുണ്ട് പെടൂലാന്ന് കാന്നഹ ഇൽതഫത്ത് മിൻ ഹുജ്റത്തി ആയിഷ ഇലാ മൻ ഫിൽ മസ്ജിദി കണ്ടോ അതെ فوجدهم قياما في صلاه الكسوف കണ്ടോ ഇവിടന്ന് ആയിഷാ ബീവിന്റെ റൂമിന്ന് ഈ സ്ത്രീ അങ്ങ് നോക്കിയപ്പോ അവര് നിസ്കാരത്തിലായി കണ്ടു അതാ ഞാൻ പറഞ്ഞത് അവരെ കണ്ടു എന്ന് പറഞ്ഞ ഈ ബീവി അതിന് പെട്ടിട്ടില്ല നിങ്ങൾ ഫതുൽ ബാരി ബാക്കി വായിക്ക് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ബീവി ആ നിസ്കരിച്ചവരുടെ കൂട്ടത്തിലില്ല ഫതുൽ ബാരിയുടെ 1 ബാല്യത്തിന്റെ 183 പേജ് അതും കൂടി അങ്ങ് വായിച്ചാൽ മതി നമ്മുടെ സ്ക്രീനിൽ അത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ കണ്ടോ ആ ദീവി ആ നിസ്കരിച്ച ആളുകൾ നിസ്കരിക്കുന്നവരായിട്ട് കണ്ടു ഈ ആയിഷാ ബീവിന്റെ റൂമെന്ന് ഇങ്ങനെ നോക്കിയപ്പോ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കുന്നത് കണ്ടു അപ്പൊ പള്ളിയിലുള്ള ആളുകളെ കൂട്ടത്തിൽ ആ സ്ത്രീ ഇല്ല ഉണ്ടെങ്കിലും ഇവിടുന്ന് കാണൂലട്ടോ അത് മനസ്സിലാക്കിയാ മതി അത് കാണാതെ ഇബിൻ ഹജറിനെ വായിച്ച് ഞങ്ങളെ കബളിപ്പിക്കാനൊന്നും ഒക്കൂല ഈ ഹിജാബിന്റെ ശേഷം ഉണ്ടാക്കിയ കിതാബാണല്ലോ നിങ്ങളെ ഫിഖ്ഹിന്റെ എല്ലാ കിതാബും അതിൽ കാണാൻ സ്ത്രീകള് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ വരണം
ഇതിപ്പോ നിങ്ങൾ ഇതൊന്ന് ശരിയാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ പോ ആ നാസി എന്ന് പറഞ്ഞില്ല സ്ത്രീകൾ പെടുമെന്നാണോ ഇല്ല എന്നാണോ നിങ്ങൾക്ക് ബോധ്യമായത്? ഇല്ലെന്നുള്ളത് നിങ്ങൾ തെളിയിച്ചിട്ടില്ലല്ലോ. ഇബിൻ ഹജറുൽ ഹൈത്തമി വ്യക്തമായി പറഞ്ഞു അതിൽ ആ പറഞ്ഞ ബീവി പെടൂല. എന്തുകൊണ്ട്? അവർ ആയിഷ ബീവിയുടെ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടു, അവർ പള്ളിയിൽ നിസ്കരിക്കുന്നതായി കണ്ടു. എന്നിട്ട് പറഞ്ഞു ഈ നാസ് എന്ന് അവിടെ പ്രയോഗിച്ചത് ചില ആളുകളെ കുറിച്ച് മാത്രമാണ്, ഈ ബീവി അതിൽ പെടുകയില്ല എന്ന് തന്നെ പറഞ്ഞു. ഇനി അംഗീകരിച്ചൂടെ? ഇനി അംഗീകരിച്ചൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കണ്ട, അസ്കരാനി പറഞ്ഞാൽ അംഗീകരിച്ചൂടെ? ഇല്ല, പറഞ്ഞത് മൂപ്പരൊന്ന് നോക്കണം, വലിയ ആളെന്നെ കുഴപ്പമില്ല. അടുത്ത നമ്മളെ ജമിയത്തുൽ ഉലമ മുസാഹറയ്ക്ക് എടുക്കാൻ പറ്റും, നമുക്കൊന്ന് ചിന്തിക്കാം. ആ ഇനി പറയും. നിങ്ങൾ ഇതുവരെ പറഞ്ഞ് ഹിജാബിന്റെ ശേഷം പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയിട്ടില്ല, അങ്ങനെ പെണ്ണ് പള്ളിയിൽ പോരാ, പെണ്ണിന് അവകാശമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും കാണാം, പെണ്ണിന് ആണുങ്ങൾ നിന്ന ശേഷമാണ് കുട്ടികൾ നിൽക്കേണ്ടത്, കുട്ടികൾ നിന്ന ശേഷമാണ് പെണ്ണുങ്ങൾ നിൽക്കേണ്ടത്. ഈ പെണ്ണുങ്ങൾക്ക് അവകാശം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വിശദീകരിക്കേണ്ട ആവശ്യം എന്താണ്? അത് ആ ഇബാർത്തൊന്ന് വായിക്കും, ഒക്കെ നമ്മളാണ് രക്ഷപ്പെടുത്തി തരാലോ. സ്ത്രീകൾ പള്ളിയിൽ വരുമ്പോൾ, പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ എവിടെയാണുള്ളത്? അത് വായിച്ചു കൊടുക്കും. ആ ഇബാർത്ത് കൊണ്ടുവന്നില്ല, ഇബാർത്ത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഞങ്ങളെടുത്തുണ്ട്, നിങ്ങൾ വായിച്ച് നിങ്ങളാ തെളിയിക്കേണ്ടത്. പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം എന്നിവിടെയുള്ളത്. സ്ത്രീകള് നിസ്കരിക്കേണ്ട സ്വപ്ന കെട്ടേണ്ട ഗോലം എങ്ങനെയാന്നുള്ളത് അത് പറയാറുണ്ട്. അത് പറയാറുണ്ട്. അത് പള്ളിയിൽ നിന്ന് എവിടെയുള്ളത്? അതിങ്ങളെ വകയാണ്. അവിടെ കുഴപ്പമുള്ളത് പള്ളിയിൽ പറ്റൂലെന്നുള്ളത് എവിടെയല്ല, അതിങ്ങളെ വകയാണ്. ഞങ്ങളെ എല്ലാ സ്ഥലത്തും പറയുന്നതാണ്. അത് തെളിയിക്കണം. അത് പറഞ്ഞു തുഫ. നിങ്ങൾ മറിച്ച് നോക്ക്, ഇത്തരം ഭയപ്പെടുമ്പോൾ പുറപ്പെടൽ ഹറാമാണെന്ന് തുഫയിലുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവുൽ കുബ്രയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് മുഴുവനായി വിലങ്ങുകയാണ് വേണ്ടത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഫുഖഹായ സ്ത്രീകൾ സ്വപ്ന കെട്ടുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്ന് മനസ്സിലാക്കണം. അത് ഞങ്ങളൊക്കെ നിസ്കരിക്കുമ്പോ നിങ്ങളൊന്ന് വന്നു നോക്കിയാൽ മനസ്സിലാവും. ഇവര് മനസ്സിലാക്കിയത് ഈ ജമാഅത്ത് നിസ്കാരം പള്ളിയിൽ മാത്രം നടക്കുന്ന സംഗതിയാണ്, ഇങ്ങനെയല്ല. ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ, ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഇവരുടെ തട്ടിപ്പുകളാണ് അതിന്റെ പിന്നിൽ. സമൂഹം വിലയിരുത്തണം. ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ. സ്ത്രീകൾ അവർ നിസ്കരിക്കുന്ന വിഷയം വീട്ടിലിപ്പോ നിസ്കരിക്കാൻ, അവിടെ പുരുഷന്മാരുണ്ട്, നമ്മളെല്ലാരും കൂടി കുറെ കുടുംബത്തിലെ ആൾക്കാരുണ്ട്, ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. പള്ളിയിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ് ജമാഅത്തായി നിസ്കരിക്കണം. ജമാഅത്തായി നിസ്കരിക്കുമ്പോ നമുക്ക് സ്വഫ് കെട്ടണം. സ്വഫ് കെട്ടുമ്പോ എന്ത് ചെയ്യണം? അവിടെ ഫുഖഹ മസ്അല പറഞ്ഞു. എന്തെന്നറിയോ? പുരുഷന്മാര് മുന്നിൽ നിൽക്കണം, സ്ത്രീകൾ നേരെ വേക്കിൽ നിൽക്കണം, അതിന്റെ പുരുഷന്മാരുടെ പിന്നിൽ കുട്ടികൾ, അതിന്റെയും പിന്നിൽ സ്ത്രീകൾ. ഇത് പള്ളിയിലേക്കാക്കി അവര് മാറ്റി, അവിടെയാണ് പ്രശ്നമുള്ളത്.